ഹലോ, ഇവിടെ പല ആൾക്കാർ ഇങ്ങനെ ടെക്സ്റ്റ് അടിച്ച് കണ്ടു, നബിദിന ആശംസകൾ, നബിദിനം. കുമ്മോളി എന്നോട്, ഈ അഡ്മിനാണല്ലോ കുമ്മോളി, കുമ്മോളിയോട് ചോദിക്കാനുള്ളത് എന്താണ് ഈ നബിദിനം എന്ന് പറഞ്ഞാൽ അതൊന്ന് പറഞ്ഞാൽ വ്യക്തമാക്കിക്കൊള്ളാം. നല്ല ചോദ്യമാണ് ഇസ്ലാഹി ചോദിച്ചിട്ടുള്ളത്. നബിദിനം എന്നാൽ എന്താണ് എന്നാണ് ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രത്യേകമായി സ്മരിക്കപ്പെടുന്ന ദിനം എന്നാണ് അതിന്റെ ഒരർത്ഥം. ഏതായിരുന്നല്ലോ അത് മനസ്സിലായല്ലോ. നമ്മുടെ മുജീബ് ഹാഫിൽ എന്ന് പറയുന്ന ഐ ഡിയിലുള്ള സുഹൃത്ത് റീസാർജ് ചെയ്തിരുന്നതിനിടയിൽ അദ്ദേഹത്തെ ആരോ ഡോട്ട് ഇട്ട്, പെട്ടെന്ന് അദ്ദേഹം സംസാരിക്കുമ്പോഴേക്ക് ഡോട്ട് വന്നു. അങ്ങനെ ഡോട്ട് ഇടണ്ട, മുജീബ് സംസാരിക്കട്ടെ ഒന്ന്. വാടാ അതിലിടക്ക് എം സി വാടാനപ്പള്ളി എടുത്തിട്ട് വാടാനപ്പള്ളി ഉസ്താദിന്റെ പേരെന്താണെന്ന് ചോദിച്ചിരുന്നു. ആ പേര് എനിക്കും അറിയില്ല. വാടാനപ്പള്ളി ഉസ്താദിന്റെ പേര് വാടാനപ്പള്ളി ഉസ്താദ് തന്നെയാണ് നമ്മൾ പറയാറുള്ളത്. അദ്ദേഹം വാടാനപ്പള്ളിക്കാരാണ്. അത് ഉസ്താദിലുള്ള ക്ലാസ് റൂമിലുള്ള സമയത്ത് നിങ്ങൾ ഉസ്താദിന് മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി, നിങ്ങളുമായി പരിചയപ്പെടാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. ഇപ്പൊ ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ഉസ്താദ് ക്ലാസ് റൂമിലുള്ള സമയത്ത് നിങ്ങൾക്ക് ഉസ്താദിനോട് മെസ്സേജ് ചെയ്ത് ചോദിക്കാനും അവസരമുണ്ടാകും എന്നറിയിക്കുന്നു. അതോടൊപ്പം ഇസ്ലാഹി ചോദിച്ച ചോദ്യം, നബിദിനം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലോകം പ്രത്യേകമായി വിവിധ കർമ്മങ്ങൾ, അതായത് മൗലിദ് പാരായണങ്ങളും സദഖയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ദിവസം, അതാണ് നബിദിനം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്മരിക്കപ്പെടുന്ന ദിവസം എന്നതാണ് നബിദിനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. മൈക്ക് റിലീസ് ചെയ്യുന്നു. ഇസ്ലാഹിക്ക് ആ വിഷയത്തിൽ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് മൈക്കിലേക്ക് വന്നോളൂ, ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. ഹലോ, അപ്പോ നബിദിനം എന്ന് പറഞ്ഞാൽ അത് റബീഉൽ അവ്വൽ 12-നാണോ അതോ ഈ മാസം മുഴുവനാണോ? നബി ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാണ് എന്ന് പറയുന്ന എന്തെങ്കിലും സഹീഹായിട്ടുള്ള വല്ലതും കുമ്മോളിക്ക് ഉദ്ധരിക്കാൻ കഴിയും? ആദ്യത്തെ ചോദ്യം ഓരോന്നോരോന്നായിട്ടുള്ള നല്ലത്. ഇസ്ലാഹിയുടെ ചോദ്യങ്ങള് ഓരോന്നോരോന്നായിട്ടാണ് നല്ലത്. അപ്പോ നബിദിനം എന്ന് പറയുന്നത് ഈ മാസത്തിന് മുഴുവനുമാണോ എന്നാണ് ഒരു ചോദ്യം, അല്ലെങ്കിൽ ഏതെങ്കിലും ദിനത്തിന് മാത്രമാണോ എന്നതാണ് ഇസ്ലാഹിയുടെ ഒരു ചോദ്യം. നബിദിനം എന്ന് പറയുന്നത് മാസത്തിനാണോ? അത് ഇസ്ലാഹി ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്. ഏതായിരുന്നാലും പക്ഷേ മറ്റുള്ള ആളുകൾ, സാമാന്യമായ ജനങ്ങളൊന്നും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കില്ല. ഇസ്ലാഹി ദിനം എന്ന് പറയുന്നത് മാസത്തിനാണോ? അതല്ല, ദിനം എന്ന് പറയുന്നത് ദിനത്തിനാണ്, മാസം എന്ന് പറയുന്നത് മാസത്തിനുമാണ്. അത് ഏത് കുട്ടിക്കും അറിയുന്ന ഒരു വിഷയമല്ലേ ഇസ്ലാഹി. അപ്പൊ അതുകൊണ്ട് നബിദിനം എന്ന് പറയുന്നത് നബിദിനത്തിനാണ്. നബി ജനിച്ച മാസത്തിന് നബി ജനിച്ച മാസം എന്ന് പറയും, നബി ദിനം എന്നല്ല പറയുക, നബി മാസം എന്നാണ് അതിന് പറയേണ്ടത്. അപ്പം അതിനാണ് മൗലിദ് മാസം എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ റബീഉൽ അവ്വലിനെ സംബന്ധിച്ച് മൗലിദ് മാസം എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാറുള്ളത്. ഇസ്ലാഹിയുടെ നാട്ടിൽ എന്താണെന്ന് പറയാ അറിയില്ല. സെഹറുൽ മൗലിദ് എന്ന് അറബിയിൽ പറയും. അതുപോലെ യൗമുൽ മൗലിദ് എന്ന് പറയും. ജന്മദിനത്തിന്, ജന്മമാസത്തിന് സെഹറുൽ മൗലിദ് എന്ന് പറയും. ഇതുപോലെ മൗലിദ് മാസം എന്ന് പറയും. മലയാളത്തിൽ നമ്മുടെ നാട്ടിൽ മൗലിദ് മാസം എന്ന് പറയും. നബിദിനം എന്ന് പറയും ദിനത്തിന്. അത് റബീഉൽ അവ്വൽ 12-നാണെന്ന് മുസ്ലിം ലോകം ഒന്നിച്ച് വിശ്വസിച്ച് ആചരിച്ചു വരുന്നു. അതാണ് അതിന്റെ തെളിവ്. മുസ്ലിം ലോകം റബീഉൽ അവ്വൽ 12-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതായി ഗണിച്ചു വരുന്നത്, അങ്ങനെയാണ് വിശ്വസിച്ചു വരുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലീവ് അനുവദിക്കുമ്പോൾ റബീഉൽ അവ്വൽ 12-മായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഒന്നോ ഒരു ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റാനുള്ള സാധ്യത, നമ്മളെ മാസപ്പിറവിയുടെ രീതി അനുസരിച്ച്. അതേപോലെ വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ UAE, അതേപോലെ ഖത്തർ തുടങ്ങിയിട്ടുള്ള നബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും വിഷയങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ റബീഉൽ അവ്വൽ 12-നാണ് നബിദിനമായി മുസ്ലിം ലോകം കരുതിപ്പോരുന്നത്. ഇതാണ് അതിന്റെ തെളിവും. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. മറ്റ് കിതാബുകളിലൊക്കെ അതിന്റെ ഉദ്ധരണിയുണ്ട്, അത് പറയേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്ര ഗ്രന്ഥത്തിലൊക്കെ റബീഉൽ അവ്വൽ 12-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു. മൈക്ക് റിലീസ് ചെയ്യുന്നു.
ഹലോ, സമസ്തക്കാരക്കിയ പുസ്തകത്തില് അതിൽ മുസഫർ രാജാവിന്റെ കഥ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതായത് ഒരു കൊല്ലം റബീഉൽ അവ്വൽ 12-ന് നബിദിനം ആഘോഷിച്ചാല് അദ്ദേഹം പിറ്റത്തെ കൊല്ലം റബീഉൽ അവ്വൽ 8-നാണ് നബിദിനം ആഘോഷിച്ചത്. കാരണം ആ ദിവസം ക്ലിപ്തമല്ലാത്തത് കൊണ്ട് എന്നാണ്. അല്ലാതെ സമസ്തക്കാരക്കിയ പുസ്തകത്തിൽ ആ പുസ്തകമൊക്കെ പറയുമ്പോൾ അതൊന്ന് വായിച്ച് പറയലാ നല്ലത്. അതൊന്ന് സമസ്തക്കാരിറക്കിയ പുസ്തകം ഒന്ന് വായിച്ച് പറയലാണ് ഇസ്ലാഹി നല്ല. അതൊന്ന് വായിച്ച് പറഞ്ഞോളൂ. അതുകൊണ്ടാണ് ഞാൻ ഡോട്ട് ഇട്ടത്. ഇസ്ലാഹി ആ പുസ്തകം ഒന്ന് കയ്യിലുണ്ടെങ്കിൽ ആ പുസ്തകം ഏത് ഈ സമസ്ത കേരള ജമിയത്തുൽമ എപ്പോഴാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ ആധികാരികത വ്യക്തമാക്കിയതിന് ശേഷം അതൊന്ന് വായിക്കലാണ് നല്ലത്. ഒന്ന് ഇസ്ലാഹി ഒന്ന് വായിച്ചോളൂ. നിങ്ങൾ ഇസ്ലാഹിയെ കുറിച്ച് നമ്മുടെ ശ്രോതാക്കൾക്ക് അറിയായിരിക്കും, അദ്ദേഹം മുജാഹിദിന്റെ ഒരു നേതാവാണ്. എപ്പോഴും മുജാഹിദിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ് റൂമിൽ പലപ്പോഴും വരാറുള്ള ഒരാളാണ് ഇസ്ലാഹി. അപ്പൊ ഏതായിരുന്നാലും ഇസ്ലാഹിയോട് അങ്ങോട്ട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസം, ഏതായിരുന്നാലും നബി നമുക്ക് രണ്ടാൾക്കും ഉണ്ടല്ലോ, മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ട് നബി, സുന്നികൾക്കുണ്ട് നബി. ഞങ്ങൾ ഏതായിരുന്നാലും പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം റബീഉൽ അവ്വൽ 12-നാണ്. ഇനി ഇസ്ലാഹിയുടെ ആ ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പാണെന്ന് എനിക്കറിയില്ല. ആ ഗ്രൂപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴാണ് ജനിച്ചത് എന്നാണ് വിശ്വസിക്കുന്നത്. അന്ന് പറഞ്ഞോളൂ, ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. എന്നിട്ട് ബാക്കി ഹലോ, നിങ്ങളെ തർക്കം തീർന്നിട്ട് പോലെ ബാക്കി തർക്കം തുടങ്ങില്ലേ? കാരണം ഞാൻ നിങ്ങളെ തർക്കം ആദ്യം പറയുക, ഞാൻ വാച്ച് കേൾപ്പിച്ചതാ. അതിന്റെ ഇടയ്ക്ക് ഡോട്ട് ഇടരുതേ കുമ്പോളി. പിന്നെ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന പുസ്തകം, അതായത് പേജ് 517, കക്കാട് മുഹമ്മദ് ഫൈസി, അദ്ദേഹം എഴുതുകയാണ് റബീഉൽ അവ്വൽ 8-നാണ് നബി സല്ലല്ലാഹു സല്ലമയുടെ ജന്മദിനമെന്ന് അഭിപ്രായത്തെ തള്ളിക്കളയാനാവില്ലെന്ന് അൽ ഹാഫിൽ ഇബിനു ദഹിയ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അഭിപ്രായത്തെ ഇബിനു അബ്ദുൽ ബർറ്, അൽ ഹാഫിൽ മുഹമ്മദ് കസ്രാവി, ഇമാം കസ്തല്ലാനി മുതലായവർ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ സമസ്തക്കാരിറങ്ങിയ പുസ്തകത്തിലാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഇതിനെ പറ്റിയിട്ട് ഈ പണ്ഡിതനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതോ പിന്നെ അത് മാത്രമല്ല, വേറെയുണ്ട്. ഇനി വേണമെങ്കിൽ വേറെ ഒന്നുകൂടി വായിച്ചു തരാം. നബിദിനാഘോഷം, അതായത് ബാഗ്ദാദിലെ കണ്ണീർ പൂക്കൾ എന്ന പുസ്തകത്തിൽ ബഷീർ ചിക്കോട് ചിക്കൊന്ന് ബഹജത്തുൽ ഉലമ, അദ്ദേഹം പറയുന്ന മുസഫർ രാജാവിന്റെ നബിദിനാഘോഷം പ്രസിദ്ധമാണ്. ഒരു കൊല്ലം റബീഉൽ അവ്വൽ 12-ന് ആഘോഷം സംഘടിപ്പിച്ചാൽ അടുത്ത കൊല്ലം ആ മാസം 8-നാണ് അദ്ദേഹം നബിദിനം കൊണ്ടാടിയിരുന്നത്. പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ ഭിന്നത കണക്കിലെടുത്തുകൊണ്ടായിരുന്നു ഈ നടപടി. അപ്പോ നിങ്ങൾക്ക് തന്നെ ഇതിലൊരു അഭിപ്രായക്കല്ല, കാരണം അഭിപ്രായക്കുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ടഭിപ്രായം നിങ്ങളുടെ ആൾക്കാരുടെ പുസ്തകങ്ങളിൽ എഴുതി വെക്കൂലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ചോദിച്ചത് എന്താണ് നബിദിനെന്ന്. ഒരു ഉറപ്പില്ലാത്തൊരു കാര്യത്തില് നിങ്ങൾ ഈ സമൂഹത്തെ എന്തിനാണ് ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്റെ ചോദ്യം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉറപ്പില്ല എന്നാണോ പറയുന്നത് നമ്മുടെ ഇസ്ലാഹി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കുന്നില്ല, ഇസ്ലാഹി വിശ്വസിക്കുന്നുണ്ടോ? ഇസ്ലാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കുന്നില്ലേ? അതൊന്ന് എസ്വർണ വാടിക്ക്. ഇസ്ലാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഉറപ്പില്ലാത്തതിലാണോ ഇസ്ലാഹി വിശ്വസിക്കുന്നത്? ഞാനൊന്ന് മൈക്ക് റിലീസ് ചെയ്യാം. അതൊന്ന് ആദ്യം ഇത് പറയാൻ വേണ്ടിയാണ്, ഉറപ്പുള്ളതിലാണോ വിശ്വസിക്കുന്നത്, ഉറപ്പില്ലാത്തതിലാണോ വിശ്വസിക്കുന്നത് എന്നാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഇസ്ലാഹി വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അത് ഉറപ്പുള്ളതിലാണോ ഉറപ്പില്ലാത്തതിലാണോ? റസൂലുള്ള ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ ഈ ജനിച്ചു എന്നുള്ളതിൽ. അപ്പൊ അതൊന്ന് പറഞ്ഞിട്ട് ബാക്കി ഒന്ന് ഇസ്ലാമിക്ക് എടുത്തോളൂ. അതായത് 23 കൊല്ലക്കാലം പ്രബോധനം നടത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജനിച്ചത് എപ്പോഴാണ് എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് റസൂലുള്ളാഹിയിൽ വിശ്വസിക്കലിന് കുഴപ്പമില്ലല്ലോ അല്ലെ? റസൂലുള്ളാഹിയിൽ വിശ്വസിക്കുന്ന ആൾ തന്നെയാണല്ലോ ഇസ്ലാഹി അല്ലെ? കുഴപ്പമില്ല, അവൻ വിശ്വസിക്കാം. അപ്പൊ അതുപോലെ തന്നെ ഇതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. അതുകൊണ്ടാണല്ലോ എല്ലാവരും ചെയ്ത്, ഇപ്പൊ ചെയ്തതാണല്ലോ, ഇപ്പൊ മുളഫർ രാജാവ് ചെയ്തതാണല്ലോ ഇസ്ലാഹി വായിച്ചിട്ടുള്ളത്.
അപ്പൊ ഏതായിരുന്നാലും ഇസ്ലാഹി സമസ്തക്കാരുടെ പുസ്തകം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പുസ്തകം വായിച്ചു. ആ രണ്ട് പുസ്തകമായിട്ട് അതിന്റെ രചയിതാക്കളായിട്ട് പോലും നമുക്ക് യാതൊരു ബന്ധവുമില്ല ഇസ്ലാഹി. നമ്മുടെ പുസ്തകങ്ങൾ സമസ്ത കേരള ജമീയത്തുൽ ഉലമ എഴുതിയ ഏതെങ്കിലും ഒരു പുസ്തകം നിങ്ങൾക്ക് വായിക്കാൻ കഴിയുമോ? അല്ലെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ നേതാക്കൾ എഴുതിയ ഒന്ന്, കക്കാട് പിഴച്ച തരീക്കത്തുകാരനായ കക്കാട് പിഴച്ച പ്രസ്ഥാനങ്ങളിൽപ്പെട്ട മുജാഹിദ് പോലെ ജമാഅത്തെ ഇസ്ലാമി പോലെ പിഴച്ച മറ്റൊരു പ്രസ്ഥാനത്തിന്റെ വക്താവാണ് ഈ കക്കാട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെതിരെ എസ് ടി വിയിൽ വന്നുകൊണ്ട് കക്കാടിന്റെ പുസ്തകം തെളിവായി വായിക്കുക എന്ന് പറയുന്നത് അതൊരു കുറച്ച് കടുത്ത ധിക്കാരമായി പോയി. ഇസ്ലാഹി ഇസ്ലാഹിക്ക് അത് അറിയാത്തത് കൊണ്ടല്ല, ഇസ്ലാഹി അത് അറിയുന്ന ആളി തന്നെയാണ്. ഇസ്ലാഹിക്ക് അറിയാം കക്കാടിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, കക്കാട് പിഴച്ചുപോയ ഒരു പ്രസ്ഥാനത്തിന്റെ ആളാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ എന്ന നിലയ്ക്ക് പിന്നീട് എന്തിനാണ് ഇസ്ലാഹി അത് വായിക്കുന്നത്? അപ്പൊ ആധികാരികമായ വല്ല രേഖയുണ്ടെങ്കിൽ അത് വായിക്കൂ, അതാണ് വായിക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഏതായിരുന്നാലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും വിവിധങ്ങളായ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ ആദർശപരമായി ഒരു ഖാമ എന്നൊരക്ഷരം പറയാൻ കഴിയാത്തതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ അതെപ്പോഴാണ് എന്ന് ചരിത്രപരമായി മുസ്ലിങ്ങൾ അമുസ്ലിങ്ങളും എല്ലാം അംഗീകരിച്ചു വരുന്ന ആ ഒരു വിഷയത്തെ ആശയക്കുഴപ്പം ഉണ്ടാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള ചരിത്രത്തിൽ പോലും വെള്ളം ചേർക്കാനും അതുവഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഴുത്താനുമുള്ള പുതിയ ശ്രമത്തിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ തർക്കം. നമ്മളാരും അങ്ങനെ ഒരു തർക്കം കേട്ടിട്ടില്ല, അങ്ങനെ ഒരു തർക്കം ഇമാമിങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല. ഇമാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്, ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം, ഇമാമിങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചിട്ടുള്ളത് റബീഉൽ അവൽ 12-നാണ് എന്ന് തന്നെയാണ്. അതേസമയത്ത് വേറെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് സ്വീകാര്യമല്ല എന്ന നിലക്കാണ് പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുള്ളത്. അത് സ്വീകാര്യമല്ല എന്ന നിലക്കാണ് പണ്ഡിതന്മാരും ലോക മുസ്ലിങ്ങൾ അത് സ്വീകരിച്ചിട്ടുമില്ല. അപ്പൊ ചരിത്രകാരന്മാര് ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ തന്നെ അത് സ്വീകാര്യമല്ല എന്ന നിലക്കാണ് വക്കീല എന്ന് പറഞ്ഞുകൊണ്ട് ചില അഭിപ്രായങ്ങൾ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകാം. അപ്പൊ ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വക്കീല എന്ന് പറഞ്ഞാൽ നേരത്തെ കാല പറഞ്ഞു എന്നിട്ട് കീല പറഞ്ഞാൽ അത് തള്ളിക്കളയേണ്ടതാണെന്ന്, അപ്പൊ തള്ളിക്കളയേണ്ടതാണെന്ന് ഉലമാക്കളെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ള അഭിപ്രായം. ആ അഭിപ്രായം ജനങ്ങൾക്ക് മുന്നിൽ എടുത്തിട്ടുകൊണ്ട് ആശയക്കുഴപ്പം സൃഷ്ടിക്കുക, എല്ലാ രംഗത്തും ആശയക്കുഴപ്പം സൃഷ്ടിക്കുക എന്നുള്ളത് പുത്തൻവാദികളുടെ ഒരു അജണ്ടയാണ്, പുത്തൻവാദികളുടെ ഒരു തിയറിയാണ്. നന്മകൾക്ക് മുന്നിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി വിശ്വാസികളെ സംശയത്തിലാക്കുക, ഇതാണ് പുത്തൻവാദികളുടെ എക്കാലത്തെയും എപ്പോഴത്തെയും അജണ്ടയും അവരുടെ തിയറിയും. അപ്പൊ അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം, ആ ജന്മദിനം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലോകത്ത് പറയത്തക്ക അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇപ്പോൾ നിലവിലില്ല. റബീഉൽ അവൽ 12-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് എന്ന കാര്യത്തിൽ മുസ്ലിം ലോകം ഏറെക്കുറെ ഏകോപിതരായിട്ടാണ് ഇപ്പോൾ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് UAEയിലും ഇന്ത്യയിലും അതേപോലെ മറ്റ് രാജ്യങ്ങളിലുമെല്ലാം റബീഉൽ അവൽ 12 എന്ന് പറയുന്നത്, സൗദി അറേബ്യയിലും എല്ലാ സ്ഥലങ്ങളിലും റബീഉൽ അവൽ 12 എന്നത് നബിദിനമായി പരിഗണിക്കപ്പെട്ടു പോരുന്നത്. മക്കയിൽ, വിശുദ്ധമായ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു എന്ന് പറയപ്പെടുന്ന ആ സ്ഥലത്ത് റബീഉൽ അവൽ 12-ന്റെ രാവ് ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടുകയും മൗലിദ് പാരായണം നടത്തുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അവിടുത്തെ രഹീലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം വലിയ വലിയ പണ്ഡിതന്മാർ അങ്ങനെ രേഖപ്പെടുത്തി വെച്ച, അതുപോലെ ചരിത്രപരമായി നൂറ്റാണ്ടുകളായി മുസ്ലിം ലോകം ഗണിച്ചു വരുന്ന ഒരു വിഷയം, ആ ഒരു വിഷയം മുസ്ലിം ലോകം തള്ളിക്കളഞ്ഞതായി കിതാബുകളിൽ പറഞ്ഞിട്ടുള്ള ഒരു ഒരു അഭിപ്രായ വ്യത്യാസത്തെ അല്ലെങ്കിൽ ഒരു അഭിപ്രായത്തെ ഉയർത്തിക്കാട്ടി ആശയക്കുഴപ്പം സൃഷ്ടിക്കാനാണ് പുത്തൻവാദികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു തആല ഇവരുടെ സിറുകളിൽ നിന്നും സമുദായത്തെയും സമൂഹത്തെയും രക്ഷപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഇസ്ലാഹിക്ക് വേണമെങ്കിൽ ഇസ്ലാഹി മൈക്ക് എടുത്തോളൂ. അപ്പോ കുമ്മോളിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, പിന്നെ സുന്നി പബ്ലിക്കേഷൻ സെന്റർ ചമ്മാട് അവർ പ്രസിദ്ധീകരിച്ച ബുക്ക്, അത് എഴുതിയിരിക്കുന്ന കോയക്കുട്ടി തങ്ങൾ, ഇദ്ദേഹവും നിങ്ങൾ ഈ പറഞ്ഞ പോലെ തരീക്കത്തിൽ പെട്ടുപഴച്ചു പോയ ആളാണോ അതോ നിങ്ങൾ അംഗീകരിക്കുന്ന ആളാണോ? കുമ്മോളി എസ് അടിച്ചാൽ മാത്രമേ എനിക്ക് അതിൽ
വായിക്കേണ്ട കാര്യമുള്ളൂ. കോയക്കുട്ടി തങ്ങൾ, അതായത് അദ്ദേഹം സുന്നി പബ്ലിക്കേഷൻസ് എന്ന ചെമ്മാടിന്റെ പുസ്തകത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഇദ്ദേഹം പിഴച്ച ഗ്രൂപ്പിലാണോ അതോ അഹ്ലു സുന്നത്തിവൽ അതിൽപ്പെട്ട ആളാണോ എന്ന് കുമ്മളി എസ് എന്നോ അടിച്ചാൽ മാത്രം ഞാനത് വായിക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ വെറുതെ വായിച്ചിട്ട് സമയങ്ങളുടെ ആവശ്യമില്ലല്ലോ. ആ അത് വായിച്ച് സമയം കളയേണ്ടതില്ല, നമുക്കറിയില്ല അതിനെ സംബന്ധിച്ച്. ഏതൊരു കോഴക്കൂട്ടി തങ്ങൾ എഴുതിയ ചെമ്മാട്ടുള്ള എന്ന സുന്നി പബ്ലിക്കേഷൻ സെന്ററോ ഏതായിരുന്നാലും സുന്നത്തിയമായത്തിന്റെ ഔദ്യോഗികമായ പ്രസിദ്ധീകരണ വിഭാഗമോ അല്ലെങ്കിൽ നമ്മുടെ സംഘടനാ നേതൃത്വത്തിന്റെ അംഗീകാരമുള്ള പ്രസിദ്ധീകരണമോ അല്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഏതായിരുന്നാലും ഏതെങ്കിലും ഗ്രന്ഥം എടുത്തു വെച്ചുകൊണ്ട് ഒരുപക്ഷെ അബദ്ധങ്ങൾ ആരെങ്കിലും എഴുതിയിട്ടുണ്ടാകാം. അബദ്ധങ്ങൾ എഴുതിയ ആ അബദ്ധങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനല്ല നമ്മുടെ ക്ലാസ് റൂം. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലോകത്തിനൊരു നിലപാടുണ്ട്. മുജാഹിദുകൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസം ഏതാണ്, റബീഉൽ അവ്വൽ 12 ആണെന്ന് മുജാഹിദ് പ്രസ്ഥാനക്കാർ പലപ്പോഴും പ്രസംഗിച്ചു. അതിന്റെ ക്ലിപ്പൊക്കെ ഇവിടെ ഉണ്ട് വേണമെങ്കിൽ. ഇല്ലേ, ആരും ക്ലിപ്പുള്ള ആളുകളില്ലേ സഹോദരന്മാരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനിച്ചത് റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്ന ക്ലിപ്പുള്ള ഏതെങ്കിലും സഹോദരന്മാർ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ പറയുന്ന ക്ലിപ്പുകൾ കൈവശമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ റൈസാൻഡ് ചെയ്ത് നമ്മുടെ ഇസ്ലാഹിക്ക് ഒന്ന് കാണിച്ചു കേൾപ്പിച്ചു കൊടുത്താൽ നല്ലതാണ് എന്നറിയിക്കുന്നു. ഏതായിരുന്നാലും മുജാഹിദ് പ്രസ്ഥാനം അവരുടെ പണ്ഡിതന്മാരും പലരും അങ്ങനെ എഴുതിയിട്ടുണ്ട്, റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അല്ലെന്ന അഭിപ്രായമുണ്ട്. ഇസ്ലാഹിക്ക് മുജാഹിദുകൾ ആരും റബീഉൽ അവ്വൽ 12 റസൂലുള്ള ജനിച്ചത് എന്ന് പറഞ്ഞില്ല എന്ന വാദം ഇസ്ലാഹിക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇസ്ലാഹി ഒന്ന് ഒരു എസ്റ്റോർണോ അടിക്ക്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരാരും റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം എന്ന് പറഞ്ഞിട്ടില്ല എന്നാണോ? പറഞ്ഞിട്ടില്ല എങ്കിൽ രസ് അടിച്ചോളൂ. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു നേതാവും അറിയില്ല. ആ ഓക്കെ, അത് അറിഞ്ഞിട്ട് മുജാഹിദ് നേതാക്കന്മാരോട് നിങ്ങളൊക്കെ എപ്പോഴാണ് റസൂലുള്ള ജനിച്ചതെന്നാ പറയുന്നത് എന്നൊന്ന് അന്വേഷിച്ചിട്ട് മൈക്കിലേക്ക് വരലായിരിക്കും നല്ലത് എന്നറിയിക്കുന്നു. മൈക്ക് റിലീസ് ചെയ്യുന്നു. ഇസ്ലാഹിക്ക് നബിദിനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതായിരുന്നാലും അൽഹംദുലില്ല, ഇസ്ലാഹിക്ക് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം അടിസ്ഥാനപരമായി നബിദിനത്തെ കുറിച്ച് ഇസ്ലാഹിക്ക് യാതൊന്നും ചോദിക്കാനില്ല. നബിദിന ആഘോഷത്തെ കുറിച്ച് ചോദിക്കാനില്ല. നബിദിന ആഘോഷം പറ്റുമോ, മൗലിദ് ഓതാൻ പറ്റുമോ, അതൊന്നും ചോദിക്കാൻ ഇപ്പൊ ഇസ്ലാഹിക്കില്ല. ഇസ്ലാഹിക്ക് ശരിക്കു പറഞ്ഞാൽ ഇസ്ലാഹി നമ്മുടെ ക്ലാസ് റൂമിൽ പലപ്പോഴായി വന്നിട്ടുണ്ട്. അപ്പൊ മുജാഹിദ് നേതാക്കന്മാരിൽപ്പെട്ട മറ്റാരെക്കാളും നമ്മുടെ ക്ലാസ് റൂമിൽ വരുന്ന മറ്റ് നേതാ പ്രവർത്തകന്മാരെക്കാളൊക്കെ നമ്മുടെ സുന്നത്തിയമായത്തിന്റെ ആദർശങ്ങൾ ബോധ്യപ്പെട്ടവരാൽ ഇസ്ലാഹിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് നേതാവല്ലെങ്കിലും പ്രവർത്തകനാണെങ്കിൽ ആരാണെങ്കിലും ഇസ്ലാഹിക്ക് നന്നായി ബോധ്യമുണ്ട് സുന്നത്തിയമായത്തിന്റെ വിശ്വാസാചാരങ്ങളാണ് ശരി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. തീർച്ചയായും ബോധ്യമുണ്ട്. കാരണം നമ്മൾ പറയുന്ന അല്ലെങ്കിൽ മുജാഹിദ് നേതാക്കന്മാരും മുജാഹിദ് പ്രസ്ഥാനക്കാരും ഉന്നയിക്കുന്ന ചോദ്യങ്ങളുടെ ഒക്കെ മറുപടി ഇസ്ലാഹിക്കറിയാം. അറിഞ്ഞൂടെ ഇസ്ലാഹി? മുജാഹിദ് പ്രവർത്തകന്മാര് മുജാഹിദുകൾ പറയുന്ന വാദങ്ങളുടെ ഒക്കെ മറുപടി ഇസ്ലാഹിക്കറിയാം? അറിയില്ലേ? ഇസ്ലാഹിക്ക് അറിഞ്ഞൂടെ സുന്നികൾ എന്താണ് പറയുന്നതെന്നുള്ള മറുപടി ഇസ്ലാഹിക്കറിയാം. ഫുള്ളായിട്ട് ഇസ്ലാഹിക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്ലാഹി ഒരു കാര്യം ചെയ്താൽ മതി, ഇസ്ലാഹിക്ക് ഒരു തൗഫീഖിന്റെ കുറവ് മാത്രമാണ് ഇപ്പൊ ഉള്ളത്. ഇസ്ലാഹിക്കുള്ളത് ഒരു തൗഫീഖിന്റെ കുറവാണ്. എന്തിന്റെ തൗഫീഖ്? ഇസ്ലാഹിക്ക് ബോധ്യപ്പെട്ട സത്യങ്ങൾ, ആ സത്യങ്ങൾ വ്യക്തമായി വിളിച്ചു പറയാൻ അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ടതായി അത് അംഗീകരിച്ചതായി വ്യക്തമാക്കാൻ ഇസ്ലാഹിയെ ഇസ്ലാഹിയുടെ ദുരഭിമാനം അനുവദിക്കുന്നില്ല. അതാണ് പ്രശ്നം. ഇസ്ലാഹി ആ ബോധ്യമുള്ള സത്യങ്ങൾ അംഗീകരിക്കാൻ ഇസ്ലാഹിക്കുള്ള തൗഫീഖിന്റെ കുറവാണ്. നമ്മൾ ആഗ്രഹിക്കുന്നു എപ്പോഴും എസ് ടി വിയിൽ വരുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇസ്ലാഹിക്ക് ആ ഒരു തൗഫീഖ് ഉണ്ടാകണം. അപ്പൊ അതുകൊണ്ട് എസ് ടി വിക്ക് വേണ്ടി ഇസ്ലാഹിയോട് വളരെ വിനീതമായി ആവശ്യപ്പെടുകയാണ്. ഇസ്ലാഹി തൽക്കാലം അള്ളാഹുവിനെ ഓർത്ത് ആ ദുരഭിമാനം അങ്ങ് വെടിഞ്ഞ് സുന്നത്തിയമായത്തിലെ ഒരംഗമായി ഇൻഷാ അല്ലാ നമുക്ക് എസ് ടി വിയിലൂടെ സുന്നത്തിയമായത്തിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന ഹിദ്മത്തുകളൊക്കെ ചെയ്യാം. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ ഇതുവരെയുള്ള ആ ദുർവാശിയും അതുപോലെ ആ ദുരഭിമാനവും വെടിഞ്ഞ്
ഇസ്ലാഹി സുന്നത്തി ജമാഅത്തിന്റെ ആദർശത്തിലേക്കൊന്ന് വരിക, അതോടൊപ്പം നമ്മുടെ ഈ ഐഡിയൊക്കെ ഒന്ന് മാറ്റി ഒരു സുന്നി എന്നുള്ള ഐഡിയൊക്കെ ആക്കുക. അള്ളാഹു തആല ഇസ്ലാഹിക്കും അതുപോലെ നമ്മുടെ ക്ലാസ് റൂമിൽ വരുന്ന എല്ലാ ആളുകൾക്കും ഹിദായത്തിന്റെ വെളിച്ചം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾ ദുആ ചെയ്യുന്നു, ആത്മാർത്ഥമായി അങ്ങനെ ആഗ്രഹിക്കുന്നു, ഇനിയും ഇനിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാഹിയെ നമ്മൾ സുന്നത്തി ജമാഅത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഇസ്ലാഹി അതിനൊന്ന് പ്രതികരിക്കട്ടെ. ഇസ്ലാഹിക്ക് തീർച്ചയായും ഏറെക്കുറെ എല്ലാം ബോധ്യമുണ്ട്. ഇസ്ലാഹി ഇപ്പൊ അടിച്ച ഒരു ടെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഇസ്ലാഹി അടിച്ച ഒരു മുടിവെള്ളം കുടിക്കണമെന്നാണ് ഇസ്ലാഹി. അപ്പം ഏറെക്കുറെ എല്ലാം ഇസ്ലാഹിക്ക് ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൽ നിന്നാണ് ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് അവസാനമായി അത് കുടിക്കേണ്ടി വരുമോ, അത് പ്രശ്നമൊന്നുമില്ല ഇസ്ലാഹി. മുടിവെള്ളം കുടിക്കുക എന്നുള്ളത് ഞങ്ങളൊക്കെ കുടിക്കുന്ന ഒരു സംഗതിയാണ്. അത് ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് കുടിക്കാം. അള്ളാഹു തആല നമുക്കൊക്കെ ഷെയർ മുബാറക്കിന്റെയും അതുപോലെ എല്ലാ ആധാറുകളുടെയും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതൊന്നും പ്രശ്നമൊന്നുമില്ല. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ആ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് അതിട്ടാ അത് ഒരു പ്രശ്നവുമില്ല. അത് വേണ്ടാന്ന് പറയണ്ട ഇസ്ലാഹി. അള്ളാഹു തആല ഒരുപക്ഷെ അത് കുടിക്കാനുള്ള തൗഫീഖ് നിങ്ങൾക്കും നൽകിക്കൂടാന്നില്ല. അള്ളാഹു തആല നൽകട്ടെ. ദുആ ചെയ്യുകയാണ്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അൽഹംദുലില്ലാ. ആ സക്കി ഉസ്താദ് അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. സക്കി ഉസ്താദ് ഇവിടെ വലിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഇസ്നൈനി ലിസ്നത്തൈ അസ്റ ലൈലത്തൻ ലൈലത്ത മലത് മിൻ ശഹ്ര റബീഉൽ അവ്വലി ആമൽ ഫീൽ. ആ സൗദി അറേബ്യയുടെ ഇസ്ലാഹിക്ക് ഇപ്പം അതിന്റെ രേഖ തരാൻ പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്ന് സൗദി അറേബ്യയിലെ ഔദ്യോഗിക ഫത്വ ഫതാവ അല്ലദീന അദ്ദായിമ അൽ മംലകത്തുൽ അറബിയത്തു സൗദിയ റഖം 3474 നമ്പർ ഫത്വ. ആ ഫത്വയിൽ വളരെ വ്യക്തമായി ഒരാളുടെ ചോദ്യമാണ്, എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അറിയണം. എപ്പോഴാണ് പ്രസവിക്കപ്പെട്ടത്, എത്ര വർഷം ജീവിച്ചു, എപ്പോഴാണ് പിന്നെ വഫാത്തായത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളുടെ മറുപടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം റബീഉൽ അവ്വൽ 12-നാണെന്ന് സൗദി അറേബ്യയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണം വ്യക്തമാക്കിയത് ഇവിടെ സക്കി ഉസ്താദ് പേസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാറ്റിന്റെ മറുപടി ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇസ്ലാഹി ഒന്ന് മൈക്കെടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് പ്രതികരിക്കട്ടെ. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഇസ്ലാമി ഹലോ. അപ്പൊ ഇതേവരെ ഞാനിവിടെ വായിച്ച പ്രസിദ്ധീകരണങ്ങളൊന്നും നിങ്ങൾ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ ഇവിടെ ഈ പേസ്റ്റ് ചെയ്ത് എനിക്കും സ്വീകാര്യമല്ല. എനിക്ക് സ്വീകാര്യമാണെങ്കിൽ നിങ്ങൾ അതൊരു സഹിയായ ഹദീസ് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്വീകാര്യമാണ്. അല്ലാത്തത്തോളം കാലം അത് സ്വീകാര്യമല്ല. പിന്നെ ഇപ്പൊ നിങ്ങൾ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ നീ നബിദിനം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്കൊരു ചോദ്യമുണ്ട്. അതായത് റിസാല മാസികയിൽ വന്നൊരു കാര്യമാണ്, നബിദിനം മുസ്ലിങ്ങൾക്ക് ആഘോഷമാണ്, പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം. ഈ ഒരു പ്രസ്താവനയോട് കുമ്മൂളി യോജിക്കുന്നുണ്ടോ ഇല്ലേ, അതാണ് എനിക്കറിയേണ്ടത്. റിസാല ഒന്ന് അപ്പുറം ഇപ്പോഴൊക്കെ ഒന്ന് വായിക്ക്. റിസാലയുടെ ഇസ്ലാഹി മൈക്കെടുത്തുകൊണ്ട് റിസാലയുടെ റിസാല എന്ന് പറഞ്ഞ ഏതായിരുന്നാലും നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ പ്രസിദ്ധീകരണമാണ്. റിസാലയിൽ എഴുതിയ കാര്യങ്ങളോട് നമ്മൾ യോജിക്കുന്നുണ്ട്. പക്ഷെ റിസാല ഒന്ന് അതിന്റെ തൊട്ടു മുമ്പും ശേഷവും ഒന്ന് വായിക്കണം. ഇസ്ലാഹി ഒന്ന് വായിച്ചോളൂ, ഞാനൊന്ന് മൈക്ക് റിലീസ് ചെയ്യാം. റിസാല നോക്കിയിട്ടൊന്ന് വായിച്ചോളൂ, ഞാനൊന്ന് മൈക്ക് റിലീസ് ചെയ്യാം. ഇസ്ലാം മൈക്കെടുക്ക്. റിസാല മാസിക 1987 നവംബർ പേജ് 29 അതിനാണ് ഞാൻ വായിക്കുന്നത്. നബിദിന മുസ്ലിങ്ങൾക്ക് ആഘോഷമാണ്, പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം. സർവലോകത്തിന്റെ വിമോചന നബി പിറന്ന നാളിൽ വിശ്വാസികൾ സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് മറ്റേത് ആഘോഷമാണുള്ളത്. അപ്പോ ഇതിലുമായി ഇതാണ് റിസാലയുള്ളത്. അപ്പോ ഇതില് എന്റെ ചോദ്യം ഇതിലെ ഈ ആദ്യത്തെ സെന്റൻസുമായിട്ടാണ്, പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ് ആർക്ക്, സുന്നികൾക്ക് നബിദിനം. ഈ ഒരു പ്രസ്താവന, ഈ പ്രസ്താവന കുമ്മൂളി അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നാണ് എന്റെ ചോദ്യം. തീർച്ചയായും അംഗീകരിക്കുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം തന്നെയാണ് നബിദിനാഘോഷം. അത് ഏതൊരാൾക്കും അറിഞ്ഞൂടെ അങ്ങനെയാണ്. അതെല്ലാ ആളുകൾക്കും, വിശ്വാസികൾക്ക് മാത്രമല്ല പ്രവാചക പ്രേമികളായ മനുഷ്യ സ്നേഹികളായ എല്ലാ ആളുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം എന്ന് പറയുന്നത് ആഘോഷം തന്നെയാണ്. ഈ ആഘോഷം തന്നെ എന്താണ്,
ഇസ്ലാഹിക്കത് മനസ്സിലാകാത്തത് ഈ ആഘോഷം എന്ന് പറയുന്നത് എന്താണെന്നും എന്തുകൊണ്ടാണ് ഈ മനുഷ്യനിക്ക് ആഘോഷം ഉണ്ടാകുന്നത് എന്നൊന്നും അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അവന്റെ ആഘോഷമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ റിസാലയിലായി എഴുതിയത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിലെന്താണ് കുഴപ്പം? എവിടെയാണ് ഇസ്ലാഹിക്ക് പ്രശ്നമുള്ളത്? ഇസ്ലാഹി ഒന്ന് അത് വായിച്ചിട്ട് ഏത് പോയിന്റിലാണ് ഇസ്ലാഹിക്ക് പ്രശ്നമെന്നും ആ പോയിന്റിൽ പ്രശ്നം എന്തുകൊണ്ടാണെന്നും ഒന്ന് പറഞ്ഞോളൂ. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. ഇസ്ലാഹി മൈക്കെടുത്തിട്ട് ഈ ഉദ്ധരണി റിസാലയിലുള്ള ഈ ഉദ്ധരണിയില് ഏത് പോയിന്റിനോടാണ് ഇസ്ലാഹിക്ക് വിയോജിപ്പെന്നും ആ വിയോജിപ്പിന്റെ കാരണം എന്താണെന്നും ഒന്ന് വ്യക്തമാക്കിക്കോളൂ. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. നല്ല ചർച്ചയാണ്. ഇസ്ലാഹി ഒന്ന് മൈക്കിലേക്ക് വന്നിട്ട് ഇസ്ലാഹി വിമർശിക്കുന്ന ആ പോയിന്റ് ഏത്, അതെന്തുകൊണ്ട്, അതൊന്ന് പറഞ്ഞോളൂ. ഞാൻ ഒന്ന് മൈക്ക് റിലീസ് ചെയ്യാം. ഏതായിരുന്നാലും അതൊന്ന് നമുക്ക് ഒന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറഞ്ഞു നോക്കാം. ഇസ്ലാഹി ഒന്ന് മൈക്കെടുക്ക്. അതിലുള്ള ഏത് പോയിന്റിനോടാണ് വിയോജിപ്പുള്ളത്, ആ വിയോജിപ്പുള്ള പോയിന്റിന് എന്താണ് കാരണം? ഞാൻ ഒന്ന് മൈക്ക് റിലീസ് ചെയ്യാം. ഒന്ന് മൈക്കെടുത്തോളൂ. ഇസ്ലാഹി മൈക്കെടുക്ക്. വിയോജിപ്പിന്റെ കാരണം എന്ന് പറഞ്ഞാല് പെരുന്നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തെ, അതായത് ഉമ്മത്തിനെയും സഹാബത്തിനെയും പഠിപ്പിച്ചിട്ടുണ്ട് രണ്ട് പെരുന്നാക്കും ചെയ്യേണ്ട കാര്യങ്ങൾ, പുണ്യമുള്ള കാര്യങ്ങൾ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പുണ്യമുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അത് നമുക്ക് പറയാം. റിസാലയിലെ ഉദ്ധരണി വായിച്ചിട്ട് ആ റിസാലയിൽ ഈ ഇന്ന വിഷയം ശരിയല്ല ഇന്ന കാരണം കൊണ്ട്, അതാണ് പറയേണ്ടത്. അപ്പൊ റിസാല ഒന്ന് വായിക്കുക. ആദ്യം എസ് ടി ഇസ്ലാഹി റിസാല എടുത്തിട്ടൊന്ന് വായിച്ചിട്ട് ആ വായിച്ചിട്ട് ഏത് പോയിന്റിനോടാണ് വിയോജിപ്പ്, അതെന്തുകൊണ്ട്, അതൊന്ന് വിശദീകരിച്ചാൽ മതി. ഒന്ന് റിസാല വായിച്ചോളൂ. ആദ്യം മുതലേ വായിക്കും. റിസാലയിൽ നിങ്ങൾ വായിച്ച ആ ഭാഗം ഒന്ന് ആദ്യം മുതലേ വായിച്ചിട്ട് ഏത് പോയിന്റിനോടാണ് വിയോജിപ്പ്, അതെന്തുകൊണ്ട്, അതൊന്ന് പറഞ്ഞോളൂ. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. അല്ല, ഇനി റിസാല വായിക്കണം, കാരണം ഇത് ആൾക്കാർക്ക് ബോറടിക്കും. എന്നാലും ഞാൻ വായിക്കാം. അതായത് കുമ്മളി പറഞ്ഞല്ലേ, നബിദിന മുസ്ലിങ്ങൾക്ക് ആഘോഷമാണ് പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം. സർവ്വലോകത്തിന്റെ വിമോചകനായ നബി പിറന്ന നാളിൽ വിശ്വാസികൾ സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് മറ്റേത് ആഘോഷമാണുള്ളത്? അതെ. അപ്പൊ നബിദിനം ആഘോഷമാണ് എന്ന് പറഞ്ഞു, അതിനോട് വിയോജിപ്പുണ്ടോ? ഇസ്ലാഹി ഒന്ന് നബിദിനം ആഘോഷമാണ്, നബിദിനം മുസ്ലിങ്ങൾക്ക് ആഘോഷമാണ് എന്ന് പറഞ്ഞ ആ ഒരു വസ്തുതാപരമായ ആഘോഷമല്ലേ? അതുറപ്പല്ലേ ആഘോഷമാണ്? ആഘോഷിക്കാൻ പറ്റുമോ പറ്റില്ല എന്നല്ല മറ്റൊന്ന്, ഉള്ള സംഭവത്തെ നിഷേധിക്കാൻ പറ്റുമോ? ഇസ്ലാഹി ആ ഇസ്ലാഹി ഒന്ന് മൈക്കെടുക്കുക. അപ്പൊ ആദ്യം മുതലേ വിയോജിപ്പാണ്, അതൊന്ന് പറയണല്ലോ. അപ്പൊ അതാണ് ചോദിച്ചത്. ആദ്യമായി തന്നെ റിസാല വായിച്ചിട്ട് ഏത് വിഷയത്തിനോടാണ് വിയോജിപ്പ് എന്ന് പറഞ്ഞിട്ട് ആ എന്തുകൊണ്ട് എന്ന് പറയണം. അപ്പൊ ഇപ്പൊ നമ്മൾ പറയുന്നത് നബിദിനം മുസ്ലിങ്ങൾക്ക് ആഘോഷമാണ് എന്നാണ്. അത് വസ്തുതയല്ലേ? മുസ്ലിങ്ങൾക്ക് ആഘോഷമാണ് എന്നുള്ളത് ഒരു 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 വസ്തുതാപരമായി ആഘോഷിക്കുന്നുണ്ടല്ലോ. ഇന്നത്തെ രാത്രി നോക്കിയാൽ അറിയുള്ളൂ ഇവിടെ മുസ്ലിങ്ങൾക്ക് ആഘോഷമാണ്. ഞാൻ ഒന്ന് മൈക്കിൽ ലിസിയ. ഇസ്ലാഹി ഒന്ന് ആദ്യം മുതലേ വായിച്ചിട്ട് വിയോജിപ്പ് എവിടെ മുതലാണ് തുടങ്ങുന്നത്, എന്താണ് കാരണം എന്ന് പറഞ്ഞോളൂ. അല്ല, ഇതേവരെയൊക്കെ മൈക്ക് കുറച്ച് സമയം കിട്ടിയെന്ന് പറയാൻ, ഇപ്പൊ ഇതാ ടപ് ടപ്പ് എന്നിട്ട് ഡോട്ട് വീഴാണ്. അതെന്താണെന്ന് അറിയില്ല, കാരണം ഗ്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ പറഞ്ഞു, ഞാൻ പിന്നെ ഞാൻ പൊക്കോളാം, കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞെന്താണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്നത് പെരുന്നാളിനെക്കാട്ടിലും വലിയ ആഘോഷമാണ് നബിദിനം. അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾക്ക് പുണ്യം. അല്ല, അത് ഡോട്ട് ഇടുന്ന എന്തിനനുസരിച്ചാണ്? നമ്മളെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാ. നിങ്ങൾ വിഷയത്തിൽ നിന്ന് മെല്ലെ മാറി മാറി തെന്നാനുള്ള ഒരു ശ്രമം നടത്തുന്നതുകൊണ്ടാണ് ഇസ്ലാഹി ഡോട്ടിടുന്നത്. ആ വിഷയത്തിൽ തന്നെ തളച്ചിടണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പെരുന്നാളിനേക്കാൾ വലിയത് എന്ന് പറഞ്ഞതിനോടാണോ വിയോജിപ്പ്, അല്ലെങ്കിൽ ആഘോഷം എന്ന് പറഞ്ഞതിനോടാണോ വിയോജിപ്പ്? ഇപ്പൊ നിങ്ങൾ സംസാരത്തിൽ നിന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്നത്, ശ്രോതാക്കൾക്ക് വേണ്ടി ഞാൻ പറയാണ്,
പെരുന്നാളിനേക്കാൾ വലുത് എന്ന് പറഞ്ഞതിനോടാണ് നിങ്ങൾക്ക് വിയോജിപ്പ്. ആഘോഷമാണ് എന്ന് പറഞ്ഞതിൽ വിയോജിപ്പില്ല. അങ്ങനെയാണ് നിങ്ങളുടെ സംസാരത്തിന്റെ ഗതി പോകുന്നത്. അങ്ങനെയാണോ? അതല്ല, ആഘോഷമാണ് എന്ന് പറഞ്ഞ ആ ഒരു പ്രസ്താവനയോട് തന്നെ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടോ? അപ്പൊ നിങ്ങൾ സത്യസന്ധമായി ആ റിസാല വായിച്ചിട്ട് നിങ്ങൾക്ക് വിയോജിപ്പുള്ള ഭാഗം, ആ ഭാഗം ഒന്ന് പറഞ്ഞോളൂ. അതൊന്ന് പറഞ്ഞോളൂ, ഞാൻ മൈക്ക് തരാം. നിങ്ങൾക്ക് എത്ര സമയം മൈക്ക് തരും? നേർക്ക് നേരെ വിഷയം പറയാനാണെങ്കിൽ, നിങ്ങൾ പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം എന്ന് പറഞ്ഞതിനോടാണോ നിങ്ങൾക്ക് എതിർപ്പ്? അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ആഘോഷമാണ് എന്ന് പറഞ്ഞതിനോട് എന്നെ വിയോജിപ്പാണോ? അതാണ് എനിക്കറിയേണ്ടത്. അത് ആദ്യം മനസ്സിലായിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങാൻ. അപ്പൊ അതുകൊണ്ട് ഇസ്ലാഹി ഒന്ന് മൈക്കെടുത്ത് റിസാലയുടെ ആ പാരഗ്രാഫ് ഒന്നുകൂടി വായിച്ച് വിയോജിപ്പുള്ള പോയിന്റ് പറയുക. എന്തുകൊണ്ടാണ് വിയോജിപ്പതും കൂടി പറയുക. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. കേൾവിക്കാൻ ഉസ്താദ് വന്നിട്ടുണ്ട്. കേൾവിക്കാൻ ഉസ്താദിന്റെ ഐ ഡി കാണാനുണ്ട്. കേൾവിക്കാൻ ഉസ്താദാണ്. ആ കേൾവിക്കാൻ ഉസ്താദ് ഉണ്ടെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്ത് മുകളിലേക്ക് വന്നോ. കേൾവിക്കാൻ ഉസ്താദിനാണ് സാധാരണ നിലക്ക് ഇസ്ലാഹിയുമായി എപ്പോഴും സംസാരിക്കാറുള്ളത്. ഇസ്ലാഹിക്ക് ഒരു പ്രയാസം ഉണ്ടാവും ഞാനായതുകൊണ്ട്. കേൾവിക്കാൻ ഉസ്താദ് ഉണ്ടായില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഇസ്ലാഹിക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. ഏതായിരുന്നാലും ഇസ്ലാഹി മൈക്കെടുത്തിയതെന്ന് പറഞ്ഞോളൂ, മൈക്ക് റിലീസ് ചെയ്യാം. ഹലോ, ഇവിടെ ആര് വന്നാലും ഒരു പ്രയാസമില്ല, അത് കിടക്കട്ടെ. പക്ഷെ ഞാൻ എന്റെ ചോദ്യം വരുമ്പോഴേക്കിനെ ഡോട്ട് വരികയാണ്. അതാണ്, അതായത് എന്റെ ചോദ്യം എന്താണ്, നിങ്ങൾ പറഞ്ഞത് ഇത് പെരുന്നാളിനെക്കാട്ടും വലിയ ആഘോഷമാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉമ്മത്തിനെ പഠിപ്പിച്ചു. അപ്പൊ അതിലും വലിയ ആഘോഷമായ റബീഉൽ അവ്വൽ, അതായത് നബി ദിനത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ കൽപ്പിച്ച ഒരു കർമ്മം, ഒരുപാട് കർമ്മം ഒന്നും വേണ്ട, ഒരു കർമ്മം കുമ്മോളി എന്ന് പറഞ്ഞാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാണ് അന്ന് ഇത്ര പുണ്യമുണ്ട്, റബീഉൽ അവ്വൽ 12-ന്. അന്നത്തെ ദിവസം പെരുന്നാളിന് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് റബീഉൽ അപ്പൊ അൽഹംദുലില്ല, ഇസ്ലാഹിയുടെ ഡോട്ട് ഞാൻ ഇട്ട ഉടനെ ഒഴിവാക്കി കൊടുക്കണം. ഇസ്ലാഹിക്കാണെങ്കിൽ അങ്ങനെ ഡോട്ടിൽ നിർത്താൻ പാടില്ല. അപ്പൊ കേൾവിക്കാൻ ഉസ്താദ് ഒന്ന് റൈസ് ഹാൻഡ് മുകളിലേക്ക് വരണം. കാരണം കേൾവിക്കാൻ ഉസ്താദാണ് സാധാരണ ഇസ്ലാഹിയെ കൈകാര്യം ചെയ്യാറുള്ളത്. കേൾവിക്കാൻ ഉസ്താദിനെ ഏറ്റവും സന്തോഷിക്കാനുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇസ്ലാഹി ഇപ്പൊ പറഞ്ഞ കേൾവിക്കാൻ ഉസ്താദ് കേട്ടോ, കേൾവിക്കാൻ ഉസ്താദിന്റെ ഈ ഇടപെടൽ കൊണ്ട് ഇസ്ലാഹിക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാഹി പറയുന്നത് നബിദിനം ആഘോഷം തന്നെയാണ്, പക്ഷേ അത് പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ് എന്ന് പറഞ്ഞത് ശരിയായില്ല. കാരണം അങ്ങനെയാണെങ്കിൽ നബിദിനത്തിന് പെരുന്നാളിന് പലതും ചെയ്യാൻ വേണ്ടി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, നബിദിനത്തിന് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല എന്ന നിലക്കാണ് ഇസ്ലാഹിയുടെ വിശദീകരണം. അതവിടെ ഇരിക്കട്ടെ. ഇപ്പൊ ഏതായിരുന്നാലും അൽഹംദുലില്ല, ഇസ്ലാഹി നബിദിനം ആഘോഷമാണ് എന്ന് അംഗീകരിക്കുന്നു. പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ് എന്ന് പറഞ്ഞതിനോടാണ് ഇസ്ലാഹിക്ക് വിയോജിപ്പിട്ടുള്ളത്. അല്ലേ ഇസ്ലാഹി? ഇസ്ലാഹി അങ്ങനെയല്ലേ? ഇസ്ലാഹി ഒന്ന് മൈക്കെടുത്തോളൂ. ഇസ്ലാഹിക്ക് ഇപ്പൊ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്, നബിദിനം അൽഹംദുലില്ല ആഘോഷമാണ് എന്ന് പറയുന്ന ആ ഒരു വാദത്തെ, അല്ലെങ്കിൽ ആ ഒരു സെന്റൻസിനെ, ആ ഒരു വാക്യത്തെ ഇസ്ലാഹി ഉൾക്കൊള്ളുന്നു, അംഗീകരിക്കുന്നു. പക്ഷെ പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം എന്ന് പറഞ്ഞത് ശരിയായില്ല എന്നാണ് ഇസ്ലാഹി ഇപ്പൊ പറയുന്നത്. അല്ലെ ഇസ്ലാഹി? നമ്മൾ സത്യസന്ധമായി നേർക്ക് നേരെ മാന്യമായ ഒരു ചർച്ച എന്നുള്ള നിലക്ക് കേൾവിക്കാർ ഉസ്താദ് ദേവിയത് ഇപ്പൊ മൈക്കെടുക്കല്ല. ഇപ്പൊ ഞാൻ ഇസ്ലാഹിയോട് ഇതുകൂടി ഒന്ന് ചോദിച്ചിട്ട് ഇസ്ലാഹി ഒന്ന് മൈക്കെടുത്ത് ഇതൊന്ന് പറഞ്ഞോളൂ. അങ്ങനെയല്ലേ ഇസ്ലാഹിയുടെ മനോഹരം? ഇപ്പൊ അങ്ങനെയല്ലേ? പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം എന്ന് പറഞ്ഞത് ശരിയായില്ല, അതേസമയത്ത് ആഘോഷാണ് എന്നല്ലേ ഇസ്ലാഹി ഇപ്പം ഇസ്ലാഹിയുടെ വാചകം കൊണ്ട് ഉദ്ദേശിച്ചത്? അങ്ങനെയാണ് ഇപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതൊന്ന് ഇസ്ലാഹി തന്നെ ഒന്ന് വ്യക്തമായി പറഞ്ഞോളൂ. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. ഇസ്ലാഹിയിൽ നിന്ന് തന്നെ നമുക്കൊന്ന് കേൾക്കാലോ. അപ്പൊ ഇസ്ലാഹി ഒന്ന് പറയട്ടെ. ഇസ്ലാഹി ഒന്ന് മൈക്കെടുക്ക്. റിസാലയിൽ പറഞ്ഞ ആദ്യത്തെ സെന്റൻസ് ശരിയാണ്, അതേസമയത്ത് രണ്ടാമത് പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം എന്ന് പറഞ്ഞത് ശരിയായില്ല എന്നതാണ് ഇപ്പോ ഇസ്ലാഹിയുടെ ഭാഷ. അതൊന്ന് ഇസ്ലാഹി ഒന്ന് വ്യക്തമായി തന്നെ പറയട്ടെ. ഇസ്ലാഹിക്ക് മൈക്ക് കൊടുക്കുക. ഇസ്ലാഹി മൈക്കെടുത്തോളൂ. നിങ്ങൾ അങ്ങനെ സമാധാനിക്കേണ്ട, അത് രണ്ടുമല്ല. ആഘോഷമല്ല, പെരുന്നാളിനെക്കാട്ടും വലിയ ആഘോഷമല്ല, രണ്ടുമല്ല.
ഞാൻ ചോദിച്ചത് നിങ്ങൾ ഈ പറഞ്ഞ ഒന്നുകൂടെ ഒരു അത് വ്യക്തമായല്ലോ, അത് വ്യക്തമായല്ലോ. അപ്പോ റിസാലയുടെ ആദ്യത്തെ ആ സെന്റൻസ് അത് തന്നെ ശരിയല്ല എന്നാണ്. അതായത് റബീഉൽ അവ്വൽ 12 നബി ജനിച്ച ദിവസം മുസ്ലിങ്ങളുടെ ആഘോഷ ദിവസമാണ് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം തന്നെ ശരിയല്ല. ഒന്ന് വായിച്ചിട്ടൊന്ന് ഒന്ന് പറ അത് തന്നെ ശരിയല്ല എന്നൊന്ന് പറഞ്ഞോളൂ. ഇസ്ലാഹി ഒന്ന് പറഞ്ഞു ആദ്യത്തെ ആ സെന്റൻസ് വായിച്ചിട്ട്, എനിക്ക് ആ വാചകം ശരിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ഇസ്ലാഹി കൊണ്ടൊന്നുകൂടി ഞാൻ വായിപ്പിക്കുന്നത്. ഇസ്ലാഹി ഒന്ന് വായിച്ചിട്ട് അത് ഒന്ന് അത് ശരിയല്ല എന്നുള്ള ഒന്ന് പറഞ്ഞോളൂ ആദ്യത്തെ. അവിടെ ചർച്ച അവിടെ നിന്ന് തുടങ്ങാം നമുക്ക്, നമുക്ക് രണ്ടാമത്തെ സെന്റൻസിലേക്ക് കടക്കാം. ആദ്യത്തെ ആ ഒരു സെന്റൻസിന്റെ ചർച്ച കൈയട്ടെ, അതൊന്ന് മൈക്ക് റിലീസ് ചെയ്യുക. ഇസ്ലാഹി അതൊന്ന് വായിക്കുക, ആദ്യത്തെ ആ ഭാഗം ഒന്ന് വായിക്കുക. റിസാലല്ലേ നമ്മുടെ ചർച്ച, റിസാലയുടെ ആദ്യ ഭാഗം ഇസ്ലാഹി വായിച്ച ആ ഭാഗം ഒന്നുകൂടി ആവർത്തിച്ചിട്ട് അത് എന്തുകൊണ്ട് എന്നൊന്ന് പറഞ്ഞോളൂ, ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. ഇസ്ലാഹി ഒന്ന് പറഞ്ഞോളൂ, ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. ഇസ്ലാഹി പറയേണ്ടത് ഇതാണ്, ആദ്യത്തെ ആ ഭാഗം എന്തുകൊണ്ട് ശരിയല്ല എന്നാണ് പറയേണ്ടത്. ആദ്യത്തെ ഭാഗം വായിച്ചിട്ട് പറയണം. ഇസ്ലാഹി മൈക്ക് എടുക്ക്. ഹലോ, ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ ഭാഗം ശരിയല്ല, രണ്ടാമത്തെ സെന്റൻസ് ശരിയല്ല. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇയാൾക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല, കുമ്പോളിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല. ഞാൻ ചോദിക്കുന്ന എന്താണ്, പെരുന്നാളിനെക്കാട്ടിലും വലിയ ആഘോഷം. അപ്പൊ ഈ പെരുന്നാളിനെക്കാട്ടിലും വലിയ അതല്ലേ ഇസ്ലാഹി ഞാൻ ചോദിച്ച, പലതവണ ഞാൻ ചോദിച്ചല്ലോ, പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം എന്നുള്ളതിനോടാണോ നിങ്ങൾക്ക് വിയോജിപ്പ്? അതല്ല, അതിന് തൊട്ട് മുമ്പ് മുസ്ലിങ്ങളുടെ ആഘോഷമാണ് എന്ന് പറഞ്ഞ അതിനോട് തന്നെ വിയോജിപ്പുണ്ടോ? അതിനോട് തന്നെ വിയോജിപ്പുണ്ടെങ്കിൽ ആദ്യം അതൊന്ന് പറയണം, എന്നിട്ട് രണ്ടാമത്തെ സെന്റൻസിലേക്ക് നമുക്ക് കടക്കാം. ആഘോഷമാണ് എന്ന് ആദ്യം സമർത്ഥിച്ചിട്ടല്ലേ പെരുന്നാളിനേക്കാൾ വലുത് നമുക്ക് സമർത്ഥിക്കേണ്ടത്. അപ്പൊ പടിപടിയായി ചർച്ച നടക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ഇസ്ലാഹി ഒന്ന് മൈക്കെടുത്തിട്ട് റിസാല ഒന്നുകൂടി വായിച്ച് ആദ്യത്തെ ആ പേര്, ആദ്യത്തെ ആ സെന്റൻസ്, ആ വാക്യം ശരിയാണെങ്കിൽ അത് അംഗീകരിച്ച് നമുക്ക് രണ്ടാമത്തേക്ക് പോകാം. ശരിയല്ല എന്നാണ് ഇസ്ലാഹിയുടെ വാദമെങ്കിൽ അതെന്തുകൊണ്ട് എന്നൊന്ന് പറഞ്ഞാൽ മതി. ഇവിടെ കേൾവിക്കാരൻ ഉസ്താദും കോട്ടൂർ ഉസ്താദൊക്കെ കാത്തു നിൽക്കാൻ, ഇസ്ലാഹിക്ക് വേണ്ടി കാത്തു നിൽക്കാൻ. അപ്പൊ അതുകൊണ്ട് ഇനി ഞാൻ ഇൻഷാല്ല ഇസ്ലാഹി ഇനിയും ഇത് നേർക്കുനേരെ ഈ ചർച്ചയിലേക്ക് നല്ല രൂപത്തിൽ വരുന്നില്ലെങ്കിൽ ഇൻഷാല്ല ഈ രണ്ട് ഉസ്താദുമാരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ പോവാണ്. അപ്പൊ അതിനു മുമ്പ് ഏറ്റവും നല്ലത് ഇസ്ലാഹിക്ക് ആദ്യത്തെ ആ സെന്റൻസ് വായിച്ചിട്ട് അതെന്തുകൊണ്ട് എന്ന് പറയലാണ്. ഇൻഷാല്ലാ കൊട്ടൂർ ഉസ്താദ് കേൾപ്പിക്കാൻ ഉസ്താദ് മൈക്ക് വേണമെങ്കിൽ റിസാൻഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഇസ്ലാഹി ഒന്ന് ഒന്നുകൂടി മൈക്ക് എടുക്കട്ടെ. ഇസ്ലാഹി ഒന്ന് ആദ്യം ഒന്ന് മൈക്ക് എടുത്തിട്ട് ആ റിസാലയുടെ സെന്റൻസ് ഒന്ന് വായിക്കുക. എന്നിട്ട് ആദ്യം മുതലേ ആ ചർച്ച നമുക്ക് നല്ല നിലക്ക് നടത്താം. ആദ്യം മുസ്ലിങ്ങളുടെ ആഘോഷമാണ് എന്ന് പറഞ്ഞ ആ ഭാഗം ഒന്ന് വായിച്ചിട്ട് അതല്ല എന്തുകൊണ്ട് അന്ന് പറഞ്ഞോളൂ, ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. ഇത് രണ്ടാം ക്ലാസ്സിലെ കുട്ടികളും കഷ്ടമുള്ള കുമ്പോളി, എത്ര സമയം ഞാനിത് വായിക്കണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റെക്കോർഡ് ചെയ്യുന്ന ആൾക്കാരല്ലേ നിങ്ങൾ എസ് ജി വിയിൽ, നിങ്ങൾക്ക് ആ റെക്കോർഡ് ഇട്ടിട്ട് ഇങ്ങനെ കേട്ടാ പോലെ ചെവിയില്. ഞാൻ എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് ചോദ്യം മനസ്സിലാകാഞ്ഞിട്ടല്ല, കാരണം അതിന് മറുപടി നിങ്ങൾക്ക് ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കടന്നിട്ട് ഒന്നാമത്തെ സെന്റൻസ്, രണ്ടാമത്തെ സെന്റൻസ്, പാരഗ്രാഫ്, വാചകം എന്ന് പറഞ്ഞിട്ട് കെട്ടിമറിയുന്നത്. നബി ദിനം മുസ്ലിങ്ങൾക്ക് പെരുന്നാളിനെക്കാട്ടിലും വലിയ ആഘോഷമാണ്. പെരുന്നാൾക്ക് ചെയ്യേണ്ട പല കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ പഠിപ്പിച്ചു. എന്നാൽ ഈ നബിദത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത് അതൊന്ന് കോട്ടൂർ പറഞ്ഞാൽ മതി, അപ്പോഴേ ഇത് വലിയ ആഘോഷമാണെന്ന് പറയാം. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ റിസാലയിൽ നബിദിനം ആഘോഷമാണ്, പെരുന്നാക്കാട്ടിലും വലിയ ആഘോഷമാണെന്ന് രീതി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഈ നബിദിനത്തിന് റബീഉൽ السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى الآل والصحابة الفائزين برضا الله أما بعد നമ്മുടെ കുമ്മൂൾ ഉസ്താദ് ഒരുപാട് സമയമായി എന്ന് തോന്നുന്നു ഇസ്ലാഹിയുമായി തികച്ചും സന്ദർഭോചിതമായ ഒരു ചർച്ചയിലാണ്. നാളെ റബീഉൽ അവ്വൽ 12 ആണല്ലോ. ഇപ്പോ ഇസ്ലാഹി പറയുന്ന ചില കാര്യം കുമ്മോൾ ഉസ്താദ് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു. ഉസ്താദിന്റെ ആ ചോദ്യത്തിൽ എനിക്ക് ചെറിയൊരു ആവർത്തിച്ച് ചോദിക്കുമ്പോണ്ടല്ലോ ചെറിയൊരു പ്രയാസം. അതായത് ഉസ്താദ് കുമ്മോളിയോട് ചോദിച്ചത്, സോറി, കുമ്മോൾ ഉസ്താദ് ഇസ്ലാഹിയോട് ചോദിച്ചത് ആ പറഞ്ഞ റിസാലയിലെ വാചകത്തിൽ നബിദിനം മുസ്ലിമീങ്ങൾക്ക് ആഘോഷമാണ് എന്നതിനോടാണോ നിങ്ങൾ യോജിക്കാത്തത്
അല്ല പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ് എന്നതിനോടാണോ നിങ്ങൾ യോജിക്കാത്തത് എന്നാണ് ഉസ്താദ് പലതവണ ആവർത്തിച്ച് ചോദിച്ചത്. അങ്ങനെ ചോദിച്ചാൽ ഇസ്ലാഹിക്ക് പറയാൻ ചെറിയൊരു പ്രയാസം ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സത്യത്തില് ആഘോഷത്തോടും ഇസ്ലാഹി ഒരു കെഎൻഎമ്മിന്റെ അനുഭാവിയാണ് നേരത്തെ അദ്ദേഹം ഇവിടെ അടിച്ചിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോൾ ആഘോഷത്തോടും എതിർപ്പുണ്ടാകാൻ സാധ്യതയില്ല, ദിനത്തോടും എതിർപ്പുണ്ടാകാൻ സാധ്യതയില്ല, പിന്നെ അതിന്റെ മുമ്പിൽ ഒരു നബി നിണ്ട് അതിനോട് മാത്രമേ എതിർപ്പുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആഘോഷത്തോട് എതിർപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ദിനം ആഘോഷിക്കുന്നതിനോട് മൂപ്പർക്ക് എതിർപ്പുണ്ടെങ്കിൽ തീർച്ചയായും രണ്ടു പെരുന്നാളല്ലാത്ത വേറെ ഒന്നും ആഘോഷിക്കാൻ പാടില്ലല്ലോ അല്ലേ. പെരുന്നാളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആഘോഷം എന്നാണ് ഇസ്ലാഹി ന്യായം പറയുന്നത്. പക്ഷേ ഇസ്ലാഹി തന്നെ ആഘോഷിക്കുന്ന കുറെ ആഘോഷങ്ങൾ ഞാൻ കാണിച്ചുതരാം. ഇസ്ലാഹി തന്നെ ആഘോഷിക്കുന്നത്, അപ്പൊ പെരുന്നാളിന്റെ അപ്പുറത്തുള്ള ആഘോഷത്തോട് അയാൾക്ക് എതിർപ്പില്ല. ഒരു ദിവസത്തെ ആഘോഷിക്കുന്നതിനോടും എതിർപ്പില്ല. പിന്നെ എതിർപ്പ് എവിടെയാണ്? അത് നബിദിനമായി എന്നത് മാത്രമാണ് എതിർപ്പ്. ഞാൻ ഇസ്ലാഹിയോട് ഒരു കാര്യം ചോദിക്കട്ടെ. എന്റെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു സഹോദരന്റെ മകളുടെ കല്യാണം നടക്കുകയാണ്, മകളുടെ കല്യാണം. ഈ കല്യാണത്തിന് വലിയ ആഘോഷമാണ്. നിങ്ങൾ പറയോ ആ ആഘോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പെരുന്നാളിന്റെ ആഘോഷമേ പഠിപ്പിച്ചിട്ടുള്ളൂ, കല്യാണാഘോഷം പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് അത് തെറ്റാണ് എന്ന് നിങ്ങൾ പറയോ? പറയോ, നിങ്ങൾ അതിനൊന്ന് ഉത്തരം പറയും. ഇൻഷാല്ലാ അപ്പോഴേക്ക് ഇക്കാര്യം തീരുമാനമാവും. കാരണം നിങ്ങളെ ഉസൂൽ അങ്ങനെയുള്ള പോണത് പെരുന്നാളാണ് പഠിപ്പിച്ചത്, അല്ലാത്തത് പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അല്ലാത്ത ആഘോഷങ്ങളൊന്നും പറ്റൂല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മകളുടെ കല്യാണം നടത്തുകയാണ്, ഈ കല്യാണം ആഘോഷിക്കാൻ പറ്റുമോ പറ്റൂലേ? അന്ന് മൈക്കെടുത്ത് പറയും. ഹലോ, ഇപ്പോ ഞാൻ ആദ്യത്തെ തുടങ്ങേണ്ട കോലാണ്. കാരണം ഇതേവരെ കുമ്മോളിയോട് പറഞ്ഞതൊക്കെ ബാത്തിലായി. കാരണം ഇനി ഒന്നാം തലക്ക് ഇനി ആദ്യത്തെ ഒക്കെ പറഞ്ഞു കൊണ്ടിരണം, വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെയാണെങ്കിലും കല്യാണം നടത്താൻ പാടില്ല എന്നോ അല്ലെങ്കിൽ വേറെ ആഘോഷങ്ങളില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദ്യം ചെയ്തത് നിങ്ങളുടെ റിസാലയിലെ ഉദ്ധരണിയാണ്. പെരുന്നാൾ കുമ്മോളിയോട് ഇതുവരെ പറഞ്ഞത് ബാത്തിലായത് ബാത്തിലാകേണ്ട വർത്തമാനം നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അല്ലാതെ കുമ്മോളി ഉസ്താദിന്റെ കുഴപ്പോ ക്ലാസ് റൂമിന്റെ കുഴപ്പമല്ല. നിങ്ങൾ പറഞ്ഞത് കുറച്ച് നീണ്ടു നിന്നാൽ ബാത്തിലാകേണ്ട, ഒരു മറുചോദ്യം വന്നാൽ ബാത്തിലാകേണ്ട വർത്തമാനമാണ് ഇതുവരെ നിങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടത് ബാത്തിലായി. അതിനിപ്പോ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ പറയുമ്പോ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. ഇത് ഒരു മറുചോദ്യം ചോദിച്ചാൽ ബാത്തിലാകാത്ത വർത്തമാനം പറയും, എന്നാ പിന്നെ നിങ്ങൾ ശൂന്യമായിക്കോളും കേട്ടോ. അങ്ങനെ ഒരു മറുചോദ്യം ചോദിക്കുമ്പോഴേക്ക് ബാത്തിലാകുന്ന സ്റ്റേറ്റ്മെന്റുകൾ നടത്തുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ അപകടം വന്നിട്ടുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞിടത്തല്ലേ എത്തിയത്. ഇപ്പൊ കണ്ടോ, നിങ്ങൾ പറഞ്ഞു നബിദിന പെരുന്നാളല്ലാതെ വേറൊന്നും ആഘോഷിക്കാൻ പാടില്ല നിനക്ക് അഭിപ്രായമില്ല. സുഹൃത്തുക്കളെ നിങ്ങൾ കേട്ടില്ലേ? പെരുന്നാളല്ലാതെ മറ്റൊന്നും ആഘോഷിക്കാൻ പാടില്ല എന്നെനിക്ക് അഭിപ്രായമില്ല. കണ്ടോ, അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷിക്കാൻ പഠിപ്പിച്ചത് പെരുന്നാളാണ് എന്ന് നേരത്തെ അദ്ദേഹം ഇവിടെ പറഞ്ഞു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് നേരത്തെ ചോദിച്ച അതേ ചോദ്യം, കുമ്മോളി ഉസ്താദിനോട് ചോദിച്ച അതേ ചോദ്യം, കല്യാണം ആഘോഷിക്കാൻ പാടില്ല നിങ്ങൾക്ക് അഭിപ്രായമില്ല. നബിദിനം എങ്ങനെ ആഘോഷിക്കണമെന്ന് റസൂലുള്ള പഠിപ്പിച്ചു എന്ന് നിങ്ങൾ നേരത്തെ ഇവിടെ ചോദ്യം ചോദിച്ചിരുന്നു. പെരുന്നാൾ ഇങ്ങനെ എങ്ങനെയൊക്കെ ആഘോഷിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നബിദിനം എങ്ങനെ ആഘോഷിക്കണം എന്ന് റസൂലുള്ള പഠിപ്പിച്ചു എന്നൊരു ചോദ്യം നിങ്ങൾ നേരത്തെ ഇവിടെ ചോദിച്ചിരുന്നു. ശ്രദ്ധക്കൾ അത് കേട്ടതല്ലേ? അല്ലെ, ഇദ്ദേഹം അല്പസമയം മുമ്പ് കുമ്മോളി ഉസ്താദിനോട് ചോദിച്ചല്ലോ. അതെ, നബിദിനം എന്നൊരു ആഘോഷമില്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഇദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്ത്? നബിദിനം എങ്ങനെ ആഘോഷിക്കണം എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചത് എങ്ങനെയാണ്? പെരുന്നാൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആഘോഷിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നു, മകളുടെ കല്യാണം എങ്ങനെ ആഘോഷിക്കണം എന്നാണ് പഠിപ്പിച്ചത്? അവിടെ കേട്ടെ കേട്ടോ, നിങ്ങളിപ്പോ പറഞ്ഞ എന്താ, കല്യാണാഘോഷത്തോട് നിങ്ങൾക്ക് എതിർപ്പില്ല എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ അതേ ഉസൂല് വെച്ച് ഞാൻ ചോദിക്കുന്നു, മകളുടെ കല്യാണം എങ്ങനെ ആഘോഷിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് മൈക്കെടുത്ത് പറയും. കൊട്ടൊരു ഐഡിയ കൊള്ളാം. ചോദ്യം കൊട്ടി മാറ്റിയിട്ട് അങ്ങനെ ചെയ്ത് കാര്യമൊന്നുമില്ല. എന്റെ ചോദ്യം എന്താണ്? നിങ്ങളുടെ വാദം മൈക്ക് ഡോട്ടിലാണെങ്കിൽ പിന്നെ ഒരു ഒരു സെന്റൻസ് പൂർത്തിയാക്കാനാക്കാതെ ഡോട്ടിലാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് തുടരാൻ താല്പര്യമില്ല. കാരണം ഇവിടുത്തെ നിങ്ങൾ ഇങ്ങനെ പറയുന്ന മാത്രം കേട്ടിട്ടാണെങ്കിൽ ചർച്ചയുടെ കാര്യമില്ലല്ലോ. അപ്പോ നിങ്ങളുടെ വാദം നബി ദിനം
പെരുന്നാളിനെക്കാട്ടിലും വലിയ ആഘോഷമാണ്. അപ്പൊ പെരുന്നാളിനെ ഞാൻ പറഞ്ഞത് പെരുന്നാളിനെ ആഘോഷിക്കാൻ പറഞ്ഞ കാര്യങ്ങളല്ല. പെരുന്നാളിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് കാര്യങ്ങൾ പുണ്യമായിട്ട് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പൊ ഈ റബീഉൽ നബി ദിനം അതിനെക്കാട്ടിലും വലിയ ആഘോഷമാണെങ്കിൽ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുണ്യമായിട്ട് പഠിപ്പിച്ച ഒരു കാര്യമാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, കാരണം മനസ്സിലായെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തലിക്കെട്ട് അയച്ചു വെക്കേണ്ടത് നിങ്ങൾക്കറിയാം. അപ്പോ എന്റെ അല്ല ഡോട്ട് ടൈമിന് പരാതി ഒന്നും പറയരുത്. നിങ്ങളെ ചോദ്യം കഴിഞ്ഞിട്ട് പിന്നെ തലയെക്കെട്ടുമ്മക്കും തൊപ്പിയമ്മക്കും ഷർട്ടുമ്മക്കും ഒക്കെ വരുമ്പഴേ അതിങ്ങനെ താഴോട്ട് പോകുക എന്നുള്ളൊരു ബേജാറുണ്ട്. നമ്മള് പല ആൾക്കാരും ശ്രദ്ധിക്കണ റൂമല്ലേ, അതുകൊണ്ട് ഡോട്ട് ഇട്ടതാ കേട്ടാ. അപ്പൊ ചോദ്യം കഴിഞ്ഞല്ലോ പിന്നെ നിങ്ങള് തലയെക്കെട്ടും തൊപ്പിയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏഹ് അത് ചിലപ്പോ ഇങ്ങനെ താഴേക്ക് അങ്ങോട്ട് പോയിക്കാളോ, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഡോട്ട് ഇട്ടതാ. അതേ സ്ഥാനത്ത് ഇപ്പോ ഞാൻ കോട്ടി മാട്ടി ഞങ്ങളിപ്പോ പറയണത് അല്ലേ. ഏഹ് കോട്ടിമാട്ട എന്നൊരു പദം തന്നെ ഉണ്ട്, അത് ആര് പഠിപ്പിച്ചാന്ന് ഇപ്പൊ നമ്മൾ അതിമൊക്കെ പോണ്ട, അത് പോട്ടെ. അപ്പൊ ഏതോ ആവട്ടെ, ഞാൻ കൂട്ടിയിട്ടില്ല മാട്ടിയിട്ടില്ല, ഞാൻ നിങ്ങൾ എന്താണോ ഇത്ര നേരം പറഞ്ഞത് അയിമ മാത്രം നിന്ന്, ഇപ്പോഴും നിങ്ങളെന്താ പറഞ്ഞ്, ഇപ്പോഴും നിങ്ങളെന്താ പറഞ്ഞ്, എല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ അല്പം മുമ്പ് സുഹൃത്തെ കല്യാണം ആഘോഷിക്കുന്നതിന് ഞാൻ എതിരല്ല നിങ്ങളോട് പറഞ്ഞില്ലേ, പറഞ്ഞോ. നബിദിനം ആഘോഷിക്കുന്നതിന് എതിരാണെന്ന് നിങ്ങൾ പറയുന്നു, അതിന് എതിരാകാൻ നിങ്ങൾ ചോദിക്കണം ഞാൻ എന്താ നബിദിനം ആഘോഷിച്ചുകൊണ്ട് എന്തൊക്കെ പ്രവർത്തിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നിങ്ങൾ ചോദിക്കണത്. അതേ ചോദ്യമല്ല ഞാൻ തിരിച്ചു നിങ്ങളോട് ചോദിക്കണത്, മകളുടെ കല്യാണ ആഘോഷം എങ്ങനെയൊക്കെ നടത്തണം എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്തപ്പത് കോട്ടി മാട്ടാന്. ഞാൻ പറയണ എന്താ, നിങ്ങൾ നിങ്ങൾക്ക് ആഘോഷത്തോട് എതിർപ്പില്ല, ഏതെങ്കിലും ഒരു ദിനത്തെ ആഘോഷിക്കുന്നതിനോടും നിങ്ങൾക്ക് വിയോജിപ്പില്ല, നിങ്ങൾക്ക് ഒറ്റ വിയോജിപ്പേ ഉള്ളൂ നബി ദിനമായി എന്നുള്ള കാരണം, അത് മാത്രമേ നിങ്ങൾക്ക് എതിർപ്പുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾ പറഞ്ഞ ഉസൂല് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആഘോഷം പെരുന്നാളാണ്, ആ പെരുന്നാളിന് എന്തൊക്കെ പ്രവർത്തിക്കണം എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് നബിദിനം ആഘോഷിക്കാൻ പാടില്ല, കാരണം നബിദിനത്തിന് എന്തൊക്കെ പ്രവർത്തിക്കണം എന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. നിങ്ങളെ ഉസൂൽ അതല്ലേ. അത് വെച്ചിട്ട് ഞാൻ ചോദിക്കുന്നു, അപ്പം മകളുടെ കല്യാണം ആഘോഷിക്കാൻ പാടുണ്ടോ? നിങ്ങൾ പറഞ്ഞു കല്യാണാഘോഷത്തിന് ഞാൻ എതിരല്ല. അങ്ങനെ എതിരല്ലാതായത് ഇവിടെ നബിദിനവും നബിദിനാഘോഷവും കല്യാണാഘോഷവും ഒരേ രീതിയിലല്ലേ നിങ്ങൾ കാണേണ്ടത്? കാരണം നിങ്ങൾ നേരത്തെ നബിദിനാഘോഷം തെറ്റാണെന്നതിനെ ന്യായം പറഞ്ഞത് പെരുന്നാളിന് ഇന്നന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പഠിപ്പിച്ചതുപോലെ നബിദിനത്തിന് ഇന്നന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പഠിപ്പിച്ചു കാണുന്നില്ല. അതേ നിങ്ങൾ കല്യാണത്തിന്റെ വിഷയത്തിലേക്ക് വരുമെന്നാ ആ ന്യായം മറക്കുന്നത്? അവിടെ നിങ്ങൾ ന്യായം മറക്കുകയല്ലോ, അതേ ന്യായം എങ്ങോട്ട് കൊടുത്തോളൂ. എന്നിട്ട് പറയും കല്യാണത്തിന്, മകളുടെ കല്യാണത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് ആഘോഷിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ കോട്ടി മാട്ടി നിങ്ങൾ പറയരുത്. ഇത് കേൾക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാക്കും. സുഹൃത്തുക്കളെ ഞാൻ എന്തെങ്കിലും ഒരു തട്ടിപ്പ് ചെയ്ത് നടത്തിയോ? നിങ്ങൾ പറയും ഇയാള് പറഞ്ഞ കോട്ട് മാട്ട് എന്തെങ്കിലും എന്ന് പറയും. ഇയാള് പറഞ്ഞ അതേ ഉസൂല് വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു, അത് മാത്രമേ ഇപ്പൊ ഇവരെ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ പറഞ്ഞ ഉസൂല്, നിങ്ങളെ ഉസൂൽ എന്താ? നബിദിനം ആഘോഷിക്കാൻ പാടില്ല. എന്താ ഇതിന്റെ കാരണം? നിങ്ങൾ പറഞ്ഞത് നബിദിനത്തിന് ഇന്നന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല, പെരുന്നാളാണ് ആഘോഷിക്കേണ്ടത്, കാരണം പെരുന്നാളിന് ഇന്നന്ന കാര്യങ്ങൾ ആഘോഷിക്കണം എന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഉടനെ ചോദിച്ചു, എന്നാ പിന്നെ കല്യാണം ആഘോഷിക്കാൻ പാടുണ്ടോ? മകളുടെ കല്യാണം അത് ആഘോഷിക്കാൻ പാടുണ്ടോ? നിങ്ങൾ മറുപടി പറഞ്ഞു കല്യാണം ആഘോഷിക്കുന്നതിന് ഞാൻ എതിരല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെ, നബിദിനത്തിനെതിരെ നിങ്ങൾ ചോദിച്ച അതേ ചോദ്യം, കല്യാണത്തിന് ആ കല്യാണം ആഘോഷിക്കാൻ ഇന്നന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ടോ? എന്ത് കാര്യങ്ങളൊക്കെയാണ് കല്യാണാഘോഷത്ത് ചെയ്യേണ്ടത്? എന്താണ് റസൂലുള്ള പഠിപ്പിച്ചത് ഒന്ന് പറയും. അതിന് നിങ്ങൾക്ക് ജവാബുണ്ടെങ്കിൽ പറയില്ലെങ്കിൽ പറയും. വൈകുന്നേരത്തോളി ഒരു കാര്യം മനസ്സിലായി, റിസാലയിൽ എഴുതിയത് അതായത് പെരുന്നാളിനെക്കാട്ടിലും വലിയ ആഘോഷം എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അതിന് ഒരു തെളിവും ഇല്ല എന്നിപ്പോ മനസ്സിലായി. അത് തന്നെയാണ് ഈ തലീക്കെട്ടിന്റെ കുഴപ്പവും. തലീക്കെട്ടിന്റെയും അല്ല, അപ്പൊ ഒരു കാര്യം ഇവിടെ മനസ്സിലായി, ഒന്നല്ല രണ്ട് കാര്യം മനസ്സിലായി. ഒന്ന്, ആഘോഷത്തോട് നിങ്ങൾക്ക് വിയോജിപ്പില്ല, അതിന് തെളിവ് വേണമെന്നില്ല എന്ന് മനസ്സിലായി, കാരണം കല്യാണാഘോഷങ്ങൾ നടത്തുന്നുണ്ടല്ലോ, അവർക്ക് തെളിവ് വേണ്ടല്ലോ. രണ്ടാമത്തത്, നിങ്ങൾക്ക് ആഘോഷത്തോടോ ദിനത്തോടോ അല്ല പ്രശ്നം, നബിയോടാണ് പ്രശ്നം എന്ന് മനസ്സിലായി. മനസ്സിലായില്ലേ? അത് തലയെക്കെട്ടിന്റെ കുഴപ്പമല്ല, തലയുടെ കുഴപ്പമാണെന്ന് മനസ്സിലായി. നമ്മളത് തലയെക്കെട്ടിന്റെ കുഴപ്പമാണല്ലോ,
തലേകെട്ടിന് വല്ല കുഴപ്പമുണ്ടെങ്കിൽ അതൊന്ന് അലക്കിട്ടാ മാറും. പക്ഷെ തലക്ക് കുഴപ്പമുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്, മനസ്സിലായോ? അത് അലക്കിയാ മാറുന്ന കുഴപ്പമല്ല, അതാണ് നിങ്ങളെ കുഴപ്പം. തലേക്കെട്ടിന് വല്ല കുഴപ്പമുണ്ടെന്ന് അലക്കി തേച്ചാലേ അത് നന്നാവും, ആ കുഴപ്പമൊക്കെ അങ്ങ് തീരും. പക്ഷെ നിങ്ങളെ കുഴപ്പം തലേക്കെട്ടിന്റെ കുഴപ്പമല്ല, പിന്നെ തലയുടെ കുഴപ്പ, അത് അലക്കി തേച്ചാ നന്നാവൂല. ആ പ്രയാസത്തിലാണ് നിങ്ങൾ ഇപ്പൊ ഉള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ പറയും നിങ്ങളെ തലന്റെ കുഴപ്പമല്ലേ, നിങ്ങളെ ചിന്താഗതിന്റെ കുഴപ്പമല്ലേ. നിങ്ങളെ ചിന്താഗതി എന്താ? ആഘോഷിക്കാൻ പാടില്ല. എന്ത്? എന്താഘോഷിക്കാൻ പാടില്ലാത്തത്? പെരുന്നാൾ ആഘോഷിക്കാം. എന്താ കാരണം? അത് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. വേറൊന്നും ആഘോഷിക്കാൻ പാടില്ല എന്നാണോ? എന്നാ സമ്മതിക്കാമായിരുന്നു. അങ്ങനല്ല നിങ്ങൾ പറയണത്. പിന്നെന്താ വേറെ ആഘോഷിക്കാം? മറ്റുള്ള ആഘോഷങ്ങൾക്കൊന്നും ഞാൻ എതിരല്ല. പിന്നെ എന്തിനാ നിങ്ങൾ എതിര്? നിബിദിനാഘോഷത്തിന് മാത്രം എന്താ അതിന് മാത്രം എതിരായത്? ഞങ്ങളതാ ചോദിക്കണത്, എന്താ അതിന് മാത്രം എതിരായത്? പെരുന്നാൾ ആഘോഷമേ റസൂലുള്ള പഠിപ്പിച്ചിട്ടുള്ളൂ എന്ന ന്യായം പറഞ്ഞിട്ട് നിബിദിനാഘോഷത്തെ നിങ്ങൾ എതിർക്കുകയാണെങ്കിൽ ആ ന്യായത്തിന്റെ പേരിൽ നിബിദിനാഘോഷത്തെ മാത്രം എതിർത്താ മതിയോ? കല്യാണാഘോഷത്തെ എന്തുകൊണ്ട് എതിർക്കുന്നില്ല? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിന് മറുപടി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറയും കേട്ടോ, അതിന് മറുപടി ഉണ്ടെങ്കിൽ പറയും. നിങ്ങൾ മാത്രമല്ല, ഏത് വഹാബി വന്നാലും പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. നിങ്ങൾക്ക് ആകെ പ്രശ്നമുള്ളത് എന്താണ്? നിങ്ങൾക്ക് ആകെ പ്രശ്നമുള്ളത് ആഘോഷിക്കപ്പെടുന്ന ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്തി പറഞ്ഞ ദിവസമായി എന്നുള്ളതാ. ദിനം നിങ്ങൾക്ക് പ്രശ്നമല്ല, ആഘോഷം നിങ്ങൾക്ക് പ്രശ്നമല്ല. അതിന് മുമ്പിൽ എന്തുണ്ട്? നബി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പദമുണ്ട്, അതിനോടാണ് നിങ്ങൾക്ക് എതിർപ്പ്. അല്ലെങ്കിൽ നിങ്ങൾ പെരുന്നാളല്ലാത്ത എല്ലാ ആഘോഷത്തെയും എതിർക്കണം, നിങ്ങൾ എതിർക്കുന്നില്ല. നബിദിനത്തെ ചോദ്യം ചെയ്യുന്ന അതേ ചോദ്യം, നിങ്ങൾ നബിദിനത്തെ ചോദ്യം ചെയ്യുന്നത് എങ്ങനെയാണോ അതേ ചോദ്യം നിങ്ങൾ അംഗീകരിക്കുന്ന മറ്റ് ആഘോഷങ്ങളെ ചെയ്യാൻ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളത് കേൾക്കണില്ല. നിങ്ങൾ എന്താ അത് കേൾക്കാത്ത? അതുകൊണ്ട് ഇസ്ലാമി അല്ല ഞാൻ, അഷ്റഫ് പൂനൂർ വന്നാലും ഞമ്മക്ക് കുഴപ്പമില്ല. മൈക്ക് എടുത്തിട്ട് പറയും. എന്ത് പറയും? മൈക്ക് എടുത്തിട്ട് പറയും. എന്താണ് നിങ്ങൾ കല്യാണ ആഘോഷത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? ഏതൊക്കെ രീതിയാണ് കല്യാണ ആഘോഷത്തിന് പഠിപ്പിച്ചിട്ടുള്ളത് അത് പറഞ്ഞെന്നാ മതി കേട്ടോ. മോളുടെ കല്യാണമാണ്, അത് എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത് എന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുള്ളത് മൈക്ക് എടുത്ത് പറയും. കല്യാണ ആഘോഷത്തിൽ ഞാൻ എതിരല്ല എന്നല്ലേ പറഞ്ഞത്? അതിന് ഉത്തരം ഉണ്ടെങ്കിൽ മൈക്ക് എടുത്ത് പറയും. അല്ലെങ്കിൽ ഒന്നിവിടെ പ്രഖ്യാപിക്കൂ, ഉസ്താദെ ഞങ്ങൾക്ക് തെളിവൊന്നും വേണ്ട, അല്ലെങ്കിൽ ശ്രോതാക്കളെ സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് തെളിവൊന്നും വേണ്ട, ഞങ്ങൾക്ക് ആ ഒരു പ്രശ്നമുള്ളൂ, നബിദിനായ അത് ആഘോഷിക്കാൻ പറ്റൂല എന്നേ ഞങ്ങൾക്കുള്ളൂ, വേറെ തെളിവ് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞേക്ക്. എന്നാ പ്രശ്നം കഴിഞ്ഞല്ലോ. നന്നായി കൃത്യം. അപ്പൊ കോട്ടൂരിനോട് ചോദ്യം, ഈ കല്യാണവും നബിദിനും ഒരുപോലെ എന്നാ കോട്ടൂര് പറയണ? ഏതെങ്കിലും പെൺകുട്ടികളുടെ അതല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ നടത്തുന്ന കല്യാണവും നബിദിനവും ഒരുപോലെയാണ് കോട്ടൂര് പറയണത്? അങ്ങനെ എനിക്ക് വാദമുണ്ടോ? അതെന്തെങ്കിലും ഒന്ന് മൈക്ക് എടുത്ത് പറഞ്ഞ. ഏതായാലും ഇസ്ലാം ഇപ്പൊ കല്യാണത്തിന് തൊടാൻ തുടങ്ങിയത് ഇപ്പൊ മൂപ്പര് മനസ്സിലാക്കിയത് കല്യാണം നബിദിനും ഒരുപോലെയാണ്. എന്താ സുഹൃത്ത്, നിങ്ങൾ ഇപ്പൊ ഈ ഒരുപോലെ ഒരുപോലെ എന്ന് പറഞ്ഞാലേ നിങ്ങൾ മുഴുവൻ ഖിയാസാക്കരുത് കേട്ടാ. പണ്ടൊരു പെണ്ണ് പ്രസവിച്ചപ്പോഴേ ആസ്പത്രിക്ക് കാണാൻ പോയല്ലോ വല്യമ്മ, വല്യമ്മയും കൂട്ടനും കാണാൻ പോയതാ. കണ്ടു വന്നപ്പോ പെരയിലുള്ള വേറൊരു വല്യമ്മ ചോദിച്ചു, എങ്ങനെയുണ്ട് കുട്ടി എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ബാപ്പാന്റെ മാതിരി തന്നെയാന്ന് പറഞ്ഞു. അപ്പൊ പെരയത്തെ വല്യമ്മ പറയാ, പടച്ചവനെ ഒന്നും ഉമ്മക്കാനും പറ്റൂല, മീശ കുത്തിയിട്ട് എന്നാ പറഞ്ഞത്. മനസ്സിലായില്ലേ? കുട്ടി ബാപ്പാന്റെ വാര്യാന്നാ മീശയും താടി ഉണ്ട് എന്ന് മനസ്സിലാക്കരുത് ഇസ്ലായി, മനസ്സിലായോ? അപ്പോ പെരുന്നാളാഘോഷം നബിദിനാഘോഷം കല്യാണാഘോഷം എന്നൊക്കെ പറഞ്ഞ ആഘോഷം എന്ന വിഷയത്തിൽ അതെല്ലാം തുല്യമാണ്. എല്ലാ ആഘോഷവും ഒരുപോലല്ല, മനസ്സിലായോ? എല്ലാ ആഘോഷവും ഒരുപോലല്ല. കുട്ടി ബാപ്പാന്റെ വാര്യാന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എല്ലാ വിഷയത്തിലും ബാപ്പാന്റെ മീശയും താടിക്കുണ്ട് എന്ന് അതിന്റെ അർത്ഥം എവിടുന്ന് നിങ്ങളി വരുന്നത്? അപ്പൊ ഇവിടെ അതൊന്നും വിഷയമല്ല. പല ആഘോഷങ്ങൾക്കും പല രീതികളുണ്ട്, അത് പോട്ടെ, അത് വേറൊരു വിഷയം. ആഘോഷം എന്ന വിഷയത്തിൽ നബിദിനവും ആഘോഷമാണ്, പെരുന്നാളും ആഘോഷമാണ്, കല്യാണവും ആഘോഷമാണ്, മൂന്നും ആഘോഷ, മനസ്സിലായോ? എന്നാ പിന്നെ മൂന്നിനും ഒരേ രീതിയാണോ? അതല്ല, അത് വ്യത്യാസം ഉണ്ടാവും. അത് ആഘോഷത്തിനനുസരിച്ച് അതിലുള്ള ആചാരങ്ങളും ചടങ്ങുകളും ഒക്കെ വ്യത്യാസം ഉണ്ടാവും, അത് വേറെ. അപ്പം കല്യാണം എന്ന് പറഞ്ഞ നബിദിനത്തെ പോലെയുള്ള ആഘോഷമാണോ? അങ്ങനെ ഞങ്ങൾ പറയില്ല. കല്യാണം എന്ന് പറഞ്ഞാൽ അതൊരാഘോഷമാണ്, നബിദിനം എന്ന് പറഞ്ഞാൽ അത് വേറൊരാഘോഷമാണ്, പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അത് മറ്റൊരാഘോഷമാണ്. ആഘോഷങ്ങളിൽ പലതിനും പല രീതികളുണ്ട്, ആ ഓരോന്നിന്റെയും രീതി അതതിൽ കാണും. അതേ സ്ഥാനത്ത് നിങ്ങളോട് ഞങ്ങൾ ചോദിക്കണമെന്നല്ല, ആഘോഷം എന്ന വിഷയമാണ്. ഇത് രീതിയല്ല ഇവിടുത്തെ ചർച്ച, രീതി എന്തോ ആകട്ടെ, ആഘോഷം എന്ന വിഷയത്തിൽ പെരുന്നാളിനെ മാത്രമേ അംഗീകരിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ നബിദിനത്തെ നബിദിനാഘോഷത്തെ എതിർത്തത്. അല്ലെ സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് ഓർമ്മല്ലേ? അല്ലേ?
നിങ്ങൾക്കത് ഓർമ്മല്ലേ? ഇയാളെ നബിദിനാഘോഷത്തെ എതിർത്ത് എന്ത് പറഞ്ഞോണ്ടാ? പെരുന്നാളെ ആഘോഷിക്കാൻ പറ്റൂ, അതേ റസൂലുള്ള പഠിപ്പിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടാ. അതുകൊണ്ടാണ് ഞങ്ങളോട് ചോദിച്ചത്, പെരുന്നാളെ ആഘോഷിക്കാൻ പറ്റൂ എന്ന് പറയുമ്പോൾ പിന്നെ കല്യാണം ആഘോഷിക്കാൻ പറ്റുമോ? കല്യാണം ആഘോഷിക്കാൻ പറ്റൂ എന്ന് വെച്ചു നിങ്ങൾ മറുപടിയും പറഞ്ഞു. നിങ്ങളെന്തായാലും മറുപടി പറഞ്ഞു, കല്യാണം ആഘോഷിക്കണേ ഞാൻ എതിരല്ല. എന്നാ തെളിവ് പറയും, എന്നാ തെളിവ് പറയും, കല്യാണം എങ്ങനെ ആഘോഷിക്കണമെന്നാണ് റസൂലുള്ള പഠിപ്പിച്ചത്? നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ച അതേ ചോദ്യം. നിങ്ങളെന്തങ്ങോട്ട് ചോദിച്ചത്? നിങ്ങളെന്ന് അങ്ങോട്ട് ചോദിച്ചത്, നബിദിനം എങ്ങനെ ആഘോഷിക്കണം എന്നാണ് പഠിപ്പിച്ചത്, പെരുന്നാൾ എങ്ങനെ ഇങ്ങനെ ആഘോഷിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്നാ. അതേ ചോദ്യം ഞാൻ തിരിച്ചു വയ്ക്കണത്, കല്യാണം എങ്ങനെ ആഘോഷിക്കണം എന്നാണ് പഠിപ്പിച്ചത്? അതൊന്ന് മൈക്കെടുത്ത് പറയാൻ പറ്റുമെങ്കിൽ പറയും, ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് പറയും. രണ്ടാമെന്ന് പറയും, മൈക്കെടുത്ത് ഇപ്പൊ കോട്ടൂർ സക്കാഫിക്ക് കല്യാണം അറിയില്ല, നബിദിനും അറിയില്ല, പെരുന്നാളും അറിയില്ല, എന്താ ചെയ്യായി കോമിന്റെ കോലം? ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താ നേരം മനസ്സിലായിട്ടില്ല. പെരുന്നാക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ പുണ്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. നബിദിനത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, നിങ്ങൾ പെരുന്നാളിനെക്കാളും വലുതാണ് നബിദിനം എന്നല്ല പറയുന്നത്, ആ നബിദിനത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പുണ്യമായിട്ടുള്ള ഒരു കർമ്മം, അതൊന്നും നിങ്ങൾക്ക് പറയാൻ കഴിയുമെന്നാ ചോദിച്ചത്. അത് പെരുന്നാളിനെക്കാട്ടിലും വലിയ ആഘോഷം തന്നെയാണ് നിങ്ങൾ നടത്തുന്നത്. അല്ലാതെ ഞാൻ പറഞ്ഞത് പെരുന്നാളിനെക്കാട്ടിലും വലിയ ആഘോഷമാണ് നബിദിനമെങ്കിൽ ആ നബിദിനത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിനെ പഠിപ്പിച്ച ഒരു പുണ്യകർമ്മം. ഇസ്ലാഹി പിന്നെ പറഞ്ഞല്ലോ, നേരത്തെ നിങ്ങൾ പറഞ്ഞത് നബിദിനത്തെക്കാൾ, പെരുന്നാളിനേക്കാൾ വലുത് എന്നതല്ല പ്രശ്നം, ആഘോഷം എന്നത് തന്നെ പ്രശ്നമാണ്. അപ്പൊ അത് മിണ്ടണില്ല, അവിടുന്ന് വിട്ട് അല്ലേ. ഇപ്പൊ വലിപ്പത്തിലാണ് പ്രശ്നം, ഇനി സെയ്സമ്മലേ തർക്കമുള്ളൂ. ആഘോഷമാണോ അല്ലേ എന്നുള്ളതിൽ തന്നെ തർക്കമാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത്. പെരുന്നാൾ നബിദിനം ആഘോഷമേ അല്ല എന്നാണ് നിങ്ങൾ ഇതുവരെ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ എന്താ മിണ്ടാത്തത്? നബിദിനം ആഘോഷമേ അല്ല എന്നാണ് നിങ്ങൾ ഇതുവരെ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ പറയുന്നത് പെരുന്നാളിനേക്കാൾ വലുത് എന്ന് പറഞ്ഞതാണ് പ്രശ്നം എന്ന രീതിയിലാണ് ഇപ്പൊ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ പറയാ ആ ആഘോഷത്തിൽ റസൂലുള്ള എന്ത് എങ്ങനെയൊക്കെ ആഘോഷിക്കാനാണ് പഠിപ്പിച്ചത്. ഞാൻ നിങ്ങളോട് അതേ ചോദ്യം സുഹൃത്തെ ചോദിച്ചത്, കല്യാണം എങ്ങനെയൊക്കെ ആഘോഷിക്കാനാണ് റസൂലുള്ള പഠിപ്പിച്ചത് എന്ന്. ഉത്തരം ഉണ്ടെങ്കിൽ പറയും, ഉത്തരം ഉണ്ടെങ്കിൽ പറയും. കല്യാണം എങ്ങനെ നിങ്ങൾ പറഞ്ഞല്ലോ, കല്യാണം ആഘോഷിക്കണേന് ഞാൻ എതിരല്ല, നബിദിനം ആഘോഷിക്കണേ നിങ്ങൾ എതിരാണ്. തന്നെ നബിദിനം ആഘോഷിക്കണം നിങ്ങൾ എതിരാകാൻ കാരണം എന്താ? നബിദിനം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആഘോഷിക്കണം എന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല എന്നാ. അതെ, ഞാൻ പിന്നെ എങ്ങനെ കല്യാണം ആഘോഷിക്കണം നിങ്ങൾ അനുകൂലമായത്? കാരണം കല്യാണം എങ്ങനെ ആഘോഷിക്കണം എന്നാ പഠിപ്പിച്ചത്? അതിന് ഉത്തരം ഉണ്ടെങ്കിൽ പറയും കേട്ടോ. അത് കേൾക്കാനാണ് ഇവിടെ 500 ആളുകൾ ക്ലാസ് റൂമിലും അതിലേറെ ആളുകൾ റേഡിയോയിലും ഇത് ശ്രദ്ധിച്ചുകൊണ്ട് കാത്തിരിക്കുന്നത്. അതിന് ഉത്തരം ഉണ്ടെങ്കിൽ ഇസ്ലാഹി പറയും. ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്, ഇസ്ലാഹിക്ക് എന്ന് മാത്രല്ല ഒരു വഹാബിക്ക് അതിന് ഉത്തരം പറയാൻ കഴിയില്ല. അതിന്റെ കാരണം എന്താ? നിങ്ങൾ നിങ്ങൾക്ക് ആഘോഷത്തോട് എതിർപ്പില്ല, ന്യായം നിങ്ങൾക്ക് പ്രശ്നമല്ല, പ്രമാണം നിങ്ങൾക്ക് പ്രശ്നമല്ല, ആഘോഷം നബിദിനമായി എന്നതാണ് നിങ്ങളെ പ്രശ്നം. അത് പിന്നെ തുറന്നു പറയാൻ പറ്റൂലോ. ആ കുടുക്കലാണ് നിങ്ങളിപ്പോ കുടുങ്ങി നിൽക്കുന്നത്, മനസ്സിലായോ? പിന്നെ നിങ്ങൾ എന്ത് പറയണം? നബിദിനത്തെ എതിർക്കുന്നതിന്റെ പേരിൽ കല്യാണാഘോഷത്തെയും മറ്റുള്ള ആഘോഷങ്ങളെ ഒക്കെ എതിർക്കണം. അങ്ങനെ എതിർത്ത് നിങ്ങൾ ആഫീസ് തന്നെ പൂട്ടും ചെയ്യുമല്ലോ. ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നിങ്ങൾ മറ്റ് ആഘോഷങ്ങളെ തുറന്ന് എന്നെ സംബന്ധിച്ചു, ഞാൻ ആഘോഷങ്ങൾക്കൊന്നും എതിരല്ല നിങ്ങൾ പറഞ്ഞു. പക്ഷേ നിങ്ങൾ നബിദിനാഘോഷത്തെ ചോദ്യം ചെയ്യുന്ന ആ രീതി എങ്ങനെയാണോ അതേ മാനദണ്ഡം വെച്ചിട്ടാണ് നിങ്ങൾ ഞാൻ എതിരല്ല എന്ന് പറഞ്ഞ മറ്റ് ആഘോഷങ്ങളെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്, മനസ്സിലായോ? അതുകൊണ്ട് മറ്റ് ആഘോഷങ്ങളെ നിങ്ങൾ അംഗീകരിക്കുമ്പോൾ അതിന് തെളിവുണ്ടെങ്കിൽ പറയും. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചു നബിദിനം എങ്ങനെ ആഘോഷിക്കണം എന്നാണ് റസൂലുള്ള പഠിപ്പിച്ചത്. ഞാൻ ചോദിക്കുന്നു കല്യാണം എങ്ങനെയൊക്കെ ആഘോഷിക്കണം എന്നാണ് പഠിപ്പിച്ചത്. മോളെ കല്യാണം കേട്ടോ, മോന്റെ കല്യാണം അല്ല. അത് എങ്ങനെയൊക്കെ ആഘോഷിക്കണം എന്നാണ് റസൂലുള്ള പഠിപ്പിച്ചത് ഞാൻ ചോദിച്ചു. മറുപടി ഉണ്ടെങ്കിൽ പറയും കേട്ടോ, മറുപടി ഉണ്ടെങ്കിൽ പറയും. ഇത്ര ആളുകൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പറയും ഞങ്ങൾക്ക് ആഘോഷമൊന്നും പ്രശ്നമല്ല, പക്ഷെ നബിയുടെ പേരിലാകാൻ പാടില്ല എന്നൊരു പ്രശ്നം മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്ന് പറയും. ജനങ്ങളൊന്ന് കേൾക്കട്ടെ. ഞമ്മ റിസാലയിലെ എഴുതിയ പൊട്ടത്തരം ഞാനിവിടെ ഒരുപാട് വട്ടം വായിച്ചു, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്നാണ് എന്റെ ചോദ്യം. അപ്പൊ അതിന് മറുപടി ഇതേവരെ കൂട്ടുവിന്റെ കയ്യിലുണ്ടായിട്ടില്ല. പെരുന്നാളിനെക്കാട്ടിലും വലിയ ആഘോഷം എന്നീ കൗമിനെ പഠിപ്പിക്കുക. അപ്പൊ പെരുന്നാളിനെക്കാട്ടിലും വലിയ ആഘോഷം എന്ന് പറയുമ്പോൾ എന്താണ്? മുസ്ലിങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണ് പെരുന്നാൾ, രണ്ട് പെരുന്നാൾ. അപ്പൊ അതിനേക്കാട്ടിലും വലിയ ആഘോഷമായ നബി ദിനത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിക്കാൻ പറഞ്ഞ ഒരു പുണ്യകർമ്മം ഒരു കാര്യം പറയാൻ ഈ കോട്ടൂർ എന്നല്ല ഈ ലോകത്തൊരു ഖുറാഫിക്കും കഴിയില്ല. അതുകൊണ്ടാണ് കല്യാണം പോലെയാണ് നബിദിനം എന്ന് പറയുന്നത്. അങ്ങനെയാണോ നിങ്ങളുടെ വാദം?
കല്യാണം പോലെയാണ് നബിദിനം. നബിദിനത്തിനെ പറ്റി നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? ആര്യ രാവുകളെക്കാൾ പുണ്യമുള്ള രാവ് എന്നൊക്കെ നിങ്ങൾ നിങ്ങളെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്, പല വട്ടത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. അല്ല ഇസ്ലാഹി, ഞങ്ങൾ അങ്ങനെ പല പൊട്ടത്തിൽ ഇരിക്കുന്നത് നമുക്ക് ചർച്ച ചെയ്യാണ്. നിങ്ങൾ ശാഖാപരമായ വിഷയങ്ങളിലേക്ക് വരല്ലേ? ആഘോഷമാണോ അല്ലേ ആദ്യം തീരുമാനം, എന്നിട്ടല്ലേ വലുതാണോ ചെറുതാണോ തീരുമാനിക്കല്. അല്ലേ ആഘോഷമാണോ അല്ലേ എന്നും കൂടി തീരുമാനമാകാത്ത ഒരു വിഷയത്തെ പറ്റി പിന്നെ വലിയ ആഘോഷമാണോ ചെറിയ ആഘോഷമാണോ തീരുമാനിക്കണ്ടെത്തങ്ങളി പറയണത്. അവിടെ നിങ്ങൾ ആദ്യം എതിർത്തത് ആഘോഷമാണ് എന്നതിനെയാണ്, വലുപ്പത്തെയും ചെറുപ്പത്തെയും അല്ല. അതല്ലായിരുന്നു നിങ്ങളുടെ പ്രശ്നം. നിങ്ങളിവിടെ പറഞ്ഞത് പെരുന്നാളിനേക്കാൾ വലുതോ ചെറുതോ എന്നുള്ളതല്ല, അതിന്റെ മുമ്പ് തന്നെ പറഞ്ഞ സെന്റൻസ് തന്നെ തെറ്റാണ് എന്നാ. ആദ്യം പറഞ്ഞ എന്താ, ആഘോഷമാണ് എന്ന് പറഞ്ഞത് തന്നെ തെറ്റാണ് എന്നാ. അതൊന്ന് തീരുമാനാക്കുന്നിട്ട് നമുക്ക് വലുപ്പും ചെറുപ്പും പിന്നെ നോക്കാം കേട്ടോ. ആഘോഷമാണെന്ന് വന്നാ മതിയല്ലോ, ഏതാ വലുതെന്ന് ചിന്തിക്കല്. അല്ലാതെ ആഘോഷമാണ് എന്ന് തന്നെ വരാത്തതിനെ പറ്റി ഇത് വലുതാണോ ചെറുതാണോ ആലോചിക്കണേൽ എന്തർത്ഥം ഇസ്ലാഹിയുള്ളത്? അളവ് നോക്കല് സാധനം ഉണ്ടായതിന്റെ ശേഷം ഇല്ലേ? നിങ്ങളിപ്പൊ തന്നെ ടൈപ്പ് കൊടുത്ത് വന്നിട്ട് അളക്കാന് വലുപ്പും ചെറുപ്പും. ആദ്യം നമ്മളൊന്ന് തീരുമാനിക്കുക, ഏ ആഘോഷമാണോ അല്ലയോ. ആഘോഷമാണെന്ന് തീരുമാനിച്ചാൽ പിന്നെ നമുക്ക് ടൈപ്പ് എടുത്ത് വരാം, എന്നിട്ട് നാളെ നോക്കുക ഏതാഘോഷമാണ് വലുത് എന്ന് കേട്ടോ. അത്രയും ഉള്ളു. അതിന് നിങ്ങള് ഇവിടെ എതിർത്തിട്ടുള്ളത് ആഘോഷമാണ് എന്നതിനെയാണ്. അതിന് എതിർക്കാൻ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യം ഉണ്ട്. എന്താ ചോദ്യം? അത് ആഘോഷമാണെങ്കിൽ അല്ലെ, നബിദിന ഒരു ആഘോഷമാണെങ്കിൽ പെരുന്നാളിന് ഇന്നന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ നബിദിനത്തിന് പഠിപ്പിച്ച ഒന്ന് പറയാൻ പറ്റുമോ എന്നാണ് നിങ്ങളെ ചോദ്യം. നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ച ചോദ്യം അതുപോലെ തിരിച്ചു വയ്ക്കുകയാണ് ഞാൻ. എന്താപ്പൊ നമ്മക്കേ പറ്റുള്ളൂ, നിങ്ങൾക്ക് പറ്റൂല. നിങ്ങളെ ചോദ്യം തന്നെ ഉള്ളപ്പോ ഇത് അല്ലെ, നിങ്ങളെ ചോദ്യമാണിത്. ആ ചോദ്യം നമ്മക്കേ പറ്റുള്ളൂ, നിങ്ങൾക്ക് അങ്ങോട്ട് പറ്റൂലേ? അതേ ചോദ്യം തിരിച്ചു വയ്ക്കുക. ഞങ്ങൾ അവക ഒറ്റ അക്ഷരയിൽ കൂട്ടിയിട്ടില്ല. എന്താ ഞങ്ങൾ തിരിച്ചു ചോദിച്ച ചോദ്യം? നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ച എന്നെ കല്യാണം ആഘോഷമാണെന്ന് നിങ്ങൾ ഈ ക്ലാസ് റൂമിൽ നിന്ന് സമ്മതിച്ചു. ആ ആഘോഷത്തിന് ഞാൻ എതിരല്ല എന്നും പറഞ്ഞു. ഞാൻ ചോദിക്കുന്നു, കല്യാണ ആഘോഷത്തിന് എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യണമെന്നാണ് റസൂലുള്ള പഠിപ്പിച്ചു? ഒന്നുകൊണ്ട് പറയും, ഒന്നുകൊണ്ട് പറയും കേട്ടോ. ആഘോഷത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് റസൂലുള്ള പഠിപ്പിച്ചു വെച്ചാൽ അതൊന്നുകൊണ്ട് പറയും, കേൾക്കട്ടെ നിങ്ങളൊന്നും കേട്ടോ. എന്നിട്ട് എന്നാ പിന്നെ ഞങ്ങൾക്ക് സമ്മതിക്കാം, ആയിക്കോട്ടെ, കല്യാണങ്ങൾ ആഘോഷിച്ചോളി, നബിദിൻ ആഘോഷിക്കണ്ട, നമുക്ക് തീരുമാനിക്കാം. അല്ലെങ്കിൽ പിന്നെ രണ്ടും തമ്മിൽ ആഘോഷത്തിന്റെ വിഷയത്തിൽ എന്ത് വ്യത്യാസമുള്ളത് നിങ്ങൾ പറയണം. വലുപ്പും ചെറുപ്പൊക്കെ പരിശോധിക്കല് പിന്നല്ലേ. രണ്ടും ആഘോഷം ഒരുപോലെ നിങ്ങൾ മനസ്സിലാക്കരുത്. ഇക്കോലത്തിൽ നിങ്ങൾ പുലിക്കുട്ടി എന്ന് പറഞ്ഞാൽ മൂടപ്പൊക്കെ വാരുണ്ടോ എന്ന് അല്ലേ, അതാണ് നിങ്ങളെ പരിപാടി. ചിലപ്പോ ഉണ്ടോ ചില ആൾക്കാരെ പറ്റി ഓനാള് പുലിയെന്ന് പറയണം. അപ്പൊ മൂടപ്പൊക്കരുത് വാരുണ്ടോ എന്ന്, അതിന്റെ അർത്ഥം അതല്ല കേട്ടോ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു സംഗതിയെ മറ്റൊന്നിനോട് തുല്യപ്പെടുത്തി പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇത് അതുപോലെയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ആഘോഷത്തിൽ അതുപോലെയാണെന്ന. ഓട്ടോറിക്ഷയും ലോറിയും വാഹനമാണ് നമ്മെ രണ്ടും ഒരുപോലെയാണോ എന്ന് ചോദിക്കല. അല്ല, ഓട്ടോറിക്ഷയും ലോറിയും രണ്ടും വാഹനമാണ്. വാഹനം എന്ന വിഷയത്തിൽ രണ്ടിനും പങ്കാളിത്തമുണ്ട്. ഞങ്ങൾ ഓതിയ കിതാബിൽ ഇങ്ങനെ പറയാം, ജിൻസില് പങ്കാളിത്തമുണ്ട് എന്നാണ്. മനസ്സിലായോ? അപ്പൊ വാഹനം എന്ന വിഷയത്തിൽ അതിന് പങ്കാളിത്തമുണ്ട്, അതേ സ്ഥാനത്ത് നൗഴി വ്യത്യാസമുണ്ട്, അങ്ങനെയാണ് പറയാ. അപ്പൊ ആഘോഷം എന്ന വിഷയത്തിൽ കല്യാണവും ആഘോഷമാണ്, നബിദിനവും ആഘോഷമാണ്, പക്ഷെ രണ്ടും ഒരുപോലെയാണോ? അല്ല, വ്യത്യാസമുണ്ട്. ഏതുപോലെ? വാഹനം എന്ന വിഷയത്തിൽ ഓട്ടോറിക്ഷയും കാറും അല്ലെങ്കിൽ ലോറിയും ഒരുപോലെയാണ്, പക്ഷെ രണ്ടും ഒരുപോലത്തെ വാഹനമാണോ? അല്ല, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതാർക്ക തിരിയാത്തത്? അപ്പൊ അതൊന്നും നമ്മളെ ചർച്ചയല്ല, അതൊക്കെ ശാഖാപരമായ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. ഇപ്പൊ നമ്മളെ ചർച്ച ആഘോഷം എന്ന അടിസ്ഥാന കാര്യങ്ങളിൽ ഇതിൽ നിന്ന് പങ്കാളിത്തമുണ്ടോ, നബിദിനം ആഘോഷിക്കാൻ പറ്റിയതാണോ അല്ലയോ, അവിടെയാണ് നമ്മളെ ചർച്ച. ആ ചർച്ചയിൽ നിങ്ങൾ ഇങ്ങോട്ട് ചോദ്യം ചെയ്യാൻ ഉപയോഗിച്ച അതേ വാചകം എടുത്തുകൊണ്ട് തിരിച്ച് നിങ്ങളോട് അങ്ങോട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, നബിദിനം ആഘോഷിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുന്നത്, അതിങ്ങനെയാണ് ആഘോഷിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല എന്നതാണ് അതിന്റെ ന്യായമായി നിങ്ങൾ പറയുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എന്നാൽ കല്യാണം ആഘോഷിക്കാമെന്ന് നിങ്ങൾ തന്നെ പറയുന്നു, ആ കല്യാണം ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് ആഘോഷിക്കേണ്ടത് എന്ന് അള്ളാഹു റസൂൽ പഠിപ്പിച്ച ഹദീസുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്നറി, ഇല്ലെങ്കിൽ ഇല്ല എന്നറി. ചോറോ കഞ്ഞോ എന്ന് വെച്ചാൽ ഒന്നുകൊണ്ട് ചോറ് അല്ലെങ്കിൽ കഞ്ഞി ചൊറിഞ്ഞി എന്ന് പറയരുത് കേട്ടോ. അമ്മയ്ക്കെടുത്ത് പറയും. ഹലോ, കോട്ടൂർ ഓതി ഏതെങ്കിലും ഒരു കിതാബിൽ നോക്കിയിട്ട് പറഞ്ഞാ മതി, പെരുന്നാളിനെക്കാട്ടും വലിയ ആഘോഷമാണല്ലോ നബിദിനം. അപ്പോ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ പറഞ്ഞൊരു പുണ്യകർമ്മം. കോട്ടൂർ ഒരുപാട് കിതാബ് ഓതിയിട്ടുണ്ടല്ലോ, ഒരുപാട് ജമ്മു ജവാബൊക്കെ ഓതിയ ആളല്ലേ. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു കിതാബിൽ നോക്കിയിട്ട്
പത്തിന്റെ വർത്താനം പറഞ്ഞപ്പോ തിരിഞ്ഞ് കിതാബ് ഓതിയിരിക്കണതല്ലേ. അത് മതി ഏട്ടാ, അതെങ്കിലും ഒന്ന് തിരിഞ്ഞിട്ടല്ലോ. അഫ്ദലും പോലും അല്ല നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പത്തിന്റെ വർത്താനം പറഞ്ഞപ്പോഴത്തിന് അത് ഒരു തിരിച്ചിലാണ് കേട്ടാ. അപ്പൊ കിതാബ് ഓതി ആൾക്കാരെ ഒപ്പം കൂടിയാൽ പലരും തിരി മനസ്സിലാക്കിക്കോളി. ഈ രണ്ട് നഹവുൽവാദിയും തുക്കിലിച്ച് കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നഹവുൽവാദി ഉണ്ടാവും, ഒരു ആദരപ്പെട്ടെങ്കിൽ ഉണ്ടാവും. ഓലൊപ്പം കൂടിയാലേ ആദരിടാൻ തന്നെ മനസ്സിലാവുള്ളൂ, വേറെ ഒന്നും നിങ്ങൾക്ക് തിരിയില്ല. അതുകൊണ്ട് കിതാബ് ഓതി ആളുകളെ കൂടെ കൂടിക്കോ. കിതാബ് ഓതിയിലോട് വർത്താനം പറഞ്ഞ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പൊ എന്തായിരിക്കും ഒന്ന് മലർന്നിടന്ന് ആലോചിച്ചു നോക്ക് കേട്ടോ. ഇനി ഒന്ന് മലർന്നിടന്ന് ആലോചിച്ചു നോക്ക്. നബിദിന് ആഘോഷിക്കാൻ പറ്റൂല എന്ന് ഞാൻ എസ് ജി ബി പറഞ്ഞല്ലോ, അയ്യ ഞാനൊരു ന്യായം പറഞ്ഞല്ലോ, ആ ന്യായത്തെ എതിർത്തുകൊണ്ട് എസ് ജി ബി എന്നൊരു ചോദ്യം വന്നല്ലോ, എന്നാ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് കല്യാണം ആഘോഷിക്കുന്നത് എന്ന് രണ്ടും ഒന്ന് സംയോജിപ്പിച്ച് ആലോചിക്കുക. എന്നിട്ട് ആ നഹവുൽവാദി തുപ്പിൽ എത്തിച്ചെടുക്കുന്ന ആൾക്കാരില്ലേ, ഓൾക്കൊന്ന് വിളിക്ക് മൗലൈമാർക്ക്, എന്നിട്ട് ചോദിക്ക് ഇതെന്താ തമ്മിലുള്ള വ്യത്യാസം എന്ന്. അപ്പൊ കേൾക്കതിന്റെ മറുപടി കിതാബ് ഓതിയവരും ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം അപ്പൊ മനസ്സിലാവും കേട്ടോ. അതേ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്കിപ്പോ പറയാനുള്ളൂ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ ഇസ്ലാഹി മൈക്കെടുക്കുക കേട്ടോ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ ഇസ്ലാഹി മൈക്കെടുക്കുക, അല്ലാതെ വെറുതെ ഞഞ്ഞാമിഞ്ഞ പറയാൻ മൈക്കെടുക്കേണ്ട ആവശ്യമില്ല. ചോദിച്ച ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ പറയും. നബിദിന ആഘോഷത്തെ നിങ്ങൾ ചോദ്യം ചെയ്തത് അത് എങ്ങനെ ആഘോഷിക്കണം എന്നാണ് റസൂലുള്ള പഠിപ്പിച്ചത് എന്ന് ചോദിച്ചോണ്ടാ. കല്യാണാഘോഷത്തെ ഞാനും ചോദ്യം ചെയ്യുന്നു, കാരണം നിങ്ങൾ കല്യാണാഘോഷത്തെ അംഗീകരിച്ചു. നബിദിനാഘോഷത്തെ എതിർത്ത് നിങ്ങൾ കല്യാണാഘോഷത്തെ നിങ്ങൾ അംഗീകരിച്ചു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, കല്യാണാഘോഷം എങ്ങനെയൊക്കെ നടത്തണം എന്നാണ് റസൂലുള്ള പഠിപ്പിച്ചത്? ആ ചോദ്യം പലതവണ ഞാൻ ഇവിടെ ചോദിച്ചു, നിങ്ങൾക്ക് മറുപടി ഇല്ല, നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ഇവിടെ കുടുങ്ങിക്കേണ്. മനസ്സിലായോ? ആ കുടുക്കുന്ന രക്ഷപ്പെടാൻ എന്ത് വഴിയുണ്ട് നിങ്ങൾ ആലോചിച്ചു കൊടുക്കുകയാണ്, പക്ഷെ പിടുത്തം കിട്ടിയിട്ടില്ല. ആ കളിയാണ് നിങ്ങൾ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാല്ലാ കേൾവിക്കാരൻ ഉസ്താദ് ഒന്ന് ക്ലാസ് റൂമിൽ വന്നോട്ടെ, ഉസ്താദ് ഒന്ന് മൈക്കെടുത്തിട്ട് ഇതിന്റെ അവലോകനം നടത്തിക്കോട്ടെ. അല്ല, ഇസ്ലാഹിക്ക് അതിന്റെ മുമ്പ് ഈ ചോദ്യത്തിന് മറുപടി പറയാനുണ്ടെങ്കിൽ ഇസ്ലാഹിക്ക് ഉസ്താദ് നമ്മളെ ഒറ്റ അവസരം കൂടി കൊടുക്കുക, ഇസ്ലാഹിന് മറുപടി പറയുക, നമ്മൾ നോക്കുക. അത് നോക്കിയതിന്റെ ശേഷം ഇൻഷാല്ല ഇനി കേൾവിക്കാരൻ ഉസ്താദാണ് മൈക്കിലേക്ക് വരിക. ഞാൻ തൽക്കാലം മൈക്കും. അപ്പൊ കുമ്മോളി ഓതിയ കിതാബിലും കോട്ടൂർ ഓതിയ കിതാബിലും ഒന്നും പെരുന്നാളിനെക്കാട്ടിലും വലിയ ആഘോഷമാണെന്നുള്ള ഒരു തെളിവുമില്ല. മാത്രമല്ല ഒരേ ഒരു വരി പോലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അതെ, ഇസ്ലാഹി ഓടും, എനിക്കറിയാം. ഇസ്രായി ഒന്ന് ഓടാനൊരു പഴുത് കിട്ടാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോ ഇസ്രായി എന്ത് ചെയ്തു? തടിയെടുത്തു. മനസ്സിലായില്ലേ? സംഗതി ഏതായാലും ഇസ്രായിക്ക് പടിഞ്ഞു, മനസ്സിലായി. ഇനി മേലെന്ത് ചെയ്യൂല? അതുമായിട്ട് ഇനി എസ് ജി വിയിൽ ആ ചോദ്യമായിട്ട് വരൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് കാരണം എന്താ പറഞ്ഞാല്, ഇതിനു മുമ്പ് പലപ്പോഴും ഇതുപോലെ ഓരോ ചോദ്യം അവിടുന്നൊക്കെ ഇങ്ങനെ മറ്റേ മൗലവിമാരൊക്കെ പറഞ്ഞു കേട്ടിട്ട് ആവേശത്തിൽ ഇവിടെ വന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. ആ ചോദിച്ച ഒരു ചോദ്യവും പിന്നീട് എന്ത് ചെയ്തിട്ടില്ല? ആവർത്തിച്ചു ചോദിക്കാൻ ഇസ്ലാഹിന്റെ നാക്ക് പൊന്തിയിട്ടില്ല. മനസ്സിലായോ? പിന്നെ ഇസ്ലാഹിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. സംഗതി ജിന്ന് ഗ്രൂപ്പിന്റെ ആളാണെങ്കിലും നമ്മളെ അഷ്റഫ് മുനീർ മൈക്കിൽ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ടെസ്റ്റൊക്കെ ഇങ്ങനെ അടിക്കണ കണ്ടപ്പോ ഹെൽപ്പിനുണ്ടാവും, സഹായത്തിന് എന്ത് കിട്ടും? അഷ്റഫ് മുനീർ വരും എന്ന് മൂപ്പര് കരുതിയിരുന്നു. അഷ്റഫ് മുനീറും കുറച്ചേരം ടെസ്റ്റ് അടിച്ചു നോക്കുമ്പോ മനസ്സിലായി ഇത് സംഗതി ബേജാറാണ്. മൂപ്പരും എന്ത് ചെയ്തു? മൂപ്പരും നേരത്തെ മുങ്ങി. എന്താ ചെയ്യാ? ഇനി ഓടല്ലാതില്ല, നിർവാഹല്ല. അപ്പൊ അദ്ദേഹം മുങ്ങിയതാണ്. ഇത് തന്നെയാണ് എല്ലാ മൗലവിമാരുടെയും അവസ്ഥ. സുഹൃത്തുക്കളെ, എല്ലാ മൗലവിമാരുടെയും അവസ്ഥ ഇതാണ്. ഇപ്പൊ നിങ്ങൾ ഉസ്താദ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ നേരത്തെ കുമ്മോളി ഉസ്താദ് സംസാരിക്കുമ്പോഴേ ഞാൻ ശ്രദ്ധിക്കും.